Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വാസുദേവ, അവിടെ നിലവറ തുറക്കുകയാണ്. മഹേന്ദ്രവർമ്മ തിരുമനസും മകൻ ശേഖരവർമ്മയും കൂടി അതിനുള്ളിലെ നിധിശേഖരം വർദ്ധിപ്പിച്ചതും കാത്തുപോന്നതും എന്റെ അച്ഛൻ തിരുമനസാണ്. അപ്പോഴൊക്കെ നാലും കൂട്ടി മുറുക്കി ചതുരംഗം കളിച്ച് സമയം കളഞ്ഞ അനിയൻ തിരുമനസനും മക്കൾക്കും ഇപ്പോൾ അതിൽ തുല്യാവകാശം വേണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കണോ? വേണ്ട. എന്നാവാ ശ്രീകൃഷ്ണ പോ. അവൻ കുട്ടിയല്ലേ? ആദ്യമായി ആയുധമെടുത്തപ്പോ എനിക്ക് 13 വയസ്സ്. ഇവൻ ഒരു വർഷം ഇളപ്പം, അത്രയേ ഉള്ളൂ. വാ നടക്ക്. നിന്റെ അച്ഛൻ എന്റെ ഏട്ടൻ തിരുമനസ് തീപ്പിടുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. നിലവറക്കുള്ളിലെ സമ്പത്തിന്മേൽ അവകാശികൾക്ക് തുല്യാവകാശം. തുല്യാവകാശത്തിന്റെ കഥയൊന്നും വേണ്ട, അതിനകത്തുള്ളത് മുഴുവൻ എനിക്കും എന്റെ മക്കൾക്കും മാത്രം അവകാശപ്പെട്ടതാ. നിലവറ തുറന്നു തന്നതിന് നന്ദിയുണ്ട്. വാ മക്കളെ. മഹേന്ദ്ര വഴിമാറ്. മുൻപിന്ന് മാറ്. ഇല്ല, മരിച്ചാലും മാറില്ല. ഈ കൊട്ടാര വിപ്ലവത്തെ തുടർന്ന്
രാജകുടുംബാംഗങ്ങളും സർക്കാർ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടന്നു. തുടർന്ന് കൊട്ടാര ജ്യോത്സ്യർ പ്രശ്നം വെച്ചു നോക്കി. ദേവി കുടിയിരിക്കുന്ന നിലവറയ്ക്കുള്ളിൽ രക്തം ചിന്തപ്പെട്ടത് ദേവീകോപത്തിന് ഇടയാക്കിയെന്നും അതാണ് സ്ഫടിക ഗോളം പൊട്ടിത്തെറിക്കാൻ കാരണമായതെന്നും പ്രശ്നവിധിയിൽ കണ്ടെത്തി. 7 ദിവസങ്ങൾ നീണ്ട പരിഹാര ക്രിയകൾക്കൊടുവിൽ ദേവിയുടെ ഉഗ്രകോപം ശമിക്കാനായി 41 വർഷത്തേക്ക് നിലവറ അടച്ചിടാൻ തീരുമാനമായി. 41 വർഷങ്ങൾക്ക് ശേഷം നിലവറയ്ക്കുള്ളിലെ നിധിശേഖരം അപ്പോഴത്തെ മൂല്യമനുസരിച്ച് 4 അവകാശികൾക്കിടയിൽ തുല്യമായി പകുക്കാൻ വ്യവസ്ഥ ചെയ്തു. മധ്യസ്ഥരുടെയും സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ അന്നത്തെ കൊട്ടാര വക്കീൽ എഴുതി തയ്യാറാക്കിയ കരാറിൽ അവകാശികൾ ഒപ്പിട്ടു. രാജസ്ഥാനത്തുള്ള മഹേന്ദ്രവർമ്മയുടെ മക്കളായ ശേഖരവർമ്മ, രാജശേഖരവർമ്മ, മഹേന്ദ്രവർമ്മ തിരുമനസിന്റെ ജ്യേഷ്ഠപുത്രൻ രവീന്ദ്രവർമ്മയുടെ മക്കളായ വാസുദേവവർമ്മ, ശ്രീകൃഷ്ണവർമ്മ എന്നിവരെയാണ് വരുംകാല അവകാശികളായി കരാറിൽ പേര് ചേർത്തത്. നിലവറവാതിൽ 4 താഴുകളിട്ട് പൂട്ടി താക്കോലുകൾ അവകാശികൾക്ക് കൈമാറി. രാജകൊട്ടാരം കുടുംബ ട്രസ്റ്റിന്റെ അധീനതയിലാക്കി. നീ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിംഗർ പൂജ ആരും കേട്ടിട്ടേയില്ല. എനിക്ക് ആ കൂടിയുള്ള ഒരു പെങ്കൊച്ച. ഐ ആം സ്പെൻഡിംഗ് ബ്ലഡി 10 ക്രോർ ഓൺ ദിസ് വെഡ്ഡിംഗ്. അപ്പൊ പിന്നെ കല്യാണ തലേന്നത്തെ ബാഷിന് സോണു നിഗമനെയോ ശ്രേയ ഘോഷാലിനെ കൊണ്ടുവരായിരുന്നല്ലോ. ഇത് ഏതോ ഒരു എന്തായാലും പേര് ഒരു ഒരു ജോൺ ക്ലീഫ്. സോണു നിഗവും ശ്രേയഘോഷലും ഒക്കെ ഗ്രേറ്റ് സിംഗേഴ്സ് ആണ് സർ, പക്ഷേ ദേ ടു ഫാമിലി ഫോർ ദ ക്രൗഡ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ആലോചിച്ചത്. ആൻഡ് യു നോ വാട്ട്, ഹീസ് എ മല്ലു.
പക്കാ മലയാളിയാണ് സർ ഈ ജോൺ ക്ലിഫ്. ബോബ് മാളിയോടുള്ള ക്രേസ് മൂത്ത് 20 വയസ്സുള്ളപ്പോൾ ജമൈക്കയിലേക്ക് നാട് വിട്ടത് അകക്ഷി. ശരിക്കും ആർമാദിച്ച് നടന്ന ഒരു വാഗബോണ്ട് മ്യൂസിഷ്യൻ. Now he's back in India after 30 years. Trust me, sir. John Cliff is gonna rock the night. Reggae-um Indian music-um kuda mix cheyda oru fusion. That too with Malayalam lyrics. John's promise adana, sir. Endu fusion engil aayikotte. Confusion aavadirunna mathi. You take care of everything. Okay, sir. Will do. എന്റെ മോളുടെ അമ്മായിപ്പൻ വലിയ ബില്യണയർ NRI ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉള്ളിൽ ഇപ്പോഴും കുമ്പനാട്ട തോമാച്ചനാ. ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന 100 സി ഇന്ന് തന്നെ വേണമെന്നൊരു ഹിന്റ്. നീ അങ്ങോട്ട് ചെന്ന് സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന ബണ്ടിൽസ് എടുത്ത് നമ്മുടെ ഷൂട്ടിലോട്ട് പോയി. You guys have a rocking time. Ooh. Hey, come. Let's see. നിന്നി നിന്നു നീ എൻ നെഞ്ചിലേ മേഘപാളിയിൽ പുതിങ്കളെ കണ്ണെറിഞ്ഞു നീ ആത്മാവിലേ മൗനശാഖയിൽ പുതിങ്കളേ എൻ കൂടെ വാ കാലം തേരോട്ടും വേനൽ പാടത്തിൽ നോവിൻ നീറ്റോടെ നീങ്ങും ഞാനിന്നും ക്ഷണികമല്ലേ ഹൃദയ താളം അറിയുമെന്ന് ജന്മമിന്ന പ്രേമ ബാസുരി മധുരമല്ലേ മറവി പോലും പറയുമെന്ന് പുതിങ്കളേ നിന്നി നിന്നു നീ നെഞ്ചിലേ താഴെ പേ മാറി തീയും തീരത്തിൽ മാറി കാറ്റായി പായും ഞാനിന്നും അരികിലല്ലേ കഥന ഭാരം അകലുവാൻ പാടും എന്റെ സ്നേഹ പല്ലവി ജഗതി മായ്ക്കും കവിത പോലെ രഹസ്യമെന്റെ ജന്മമിന്നുമെന്നും ഗരി ഗരി ദരി ഗ പദ ദ ദ ദ ദ ദ ദ ദ ഗ രി ദരി ഗ രി ഗ രി ദ ഗ പ ഗ രി ദ ദ ദ ദ രി ദ ഗ രി ഗ പ ഗ രി ദ ദ ഗ ഗ രി ഗ പ രി രി ഗ പ ദ ഗ ഗ പ ദ ദ പ ദ രി രി ദ ദ പ ത പ ക പ ക രി ഗ രി ദ രി ദ ദ ദ രി ഗ രി ദ രി ഗ പ ഗ രി ഗ പ ദ ദ രി ഗ പ ഗ രി ഗ ഗ പ പ രി ഗ ഗ ഗ ദ ദ രി ഗ ഗ കണ്ണെറിഞ്ഞു നീ
Welcome, Baiji. Welcome. Can I get you a drink? No. Please. Baiji, Baiji parnjathu pole thanne karyangal. Sambhavam Tom Kurian case aakilla. Streedhanam kodukkunnathu ippo offense alle. Pinne cashina source illa, manakedu vere. Pinne aa Maria avalu pettu. Robbery oda kingpin avalana achan therichirikkunnu. So, Huskito chapter close. ഒരു മൾട്ടിമീഡിയ പ്രസന്റേഷനും 14 യൂട്യൂബ് ലിങ്കുകൾക്കും അപ്പുറം ജോൺ ക്ലിഫിന്റെ ഹിസ്റ്ററി തിരയാത്തത് മറിയയുടെ മിസ്റ്റേക്ക്. ലെറ്റ് പേ ഫോർ ഇറ്റ്. ജാവേദ്, തന്റെ ഷർട്ട് എൻസി ബാഗിലുണ്ട്. താങ്ക് യു ബാജി, താങ്ക് യു. ഒരു ഇൻഫർമേഷൻ തരുന്നതിന് ഇത്രയും കൃത്യമായിട്ട് വീതം എത്തിക്കുന്നത് ബാജി മാത്രമേ ഉള്ളൂ. എന്താ വാങ്ങുന്നത് നോക്കുകൂലിയാണ് എന്നൊരു കുറ്റബോധം അടിച്ചു അതെനിക്ക്. സാരമില്ല, ഒരു നോട്ടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് കൂലി. നോക്കുകൂലി. പിന്നെ ബൈജിയോട് അനുവാദം ചോദിക്കാതെ ഞാൻ ഒരു കാര്യം ചെയ്തു. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് നമ്മൾ ഇതുവരെ ചെയ്ത് ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ദാറ്റ്സ് ഹൗ ഹ്യൂജ് ഇറ്റ് ഈസ് ആൻഡ് ഐ കുഡന്റ് റെസിസ്റ്റ് ദ ബേറ്റ്. ഞാൻ ആളെ ഒന്ന് വിളിച്ചോടെ. This is Hi, I am Nikhil Atharva, but you can call me Nikki. And you are Mr. You can call me anything. I have many names, many faces. Interesting. Tumhare bare mein Javed ne bahut kuch bataya hai. I am impressed. But I am not Javed. आप इनको बता दो कि मैं यहाँ किस लिए आया हूँ। भाईजी, भाईजी एप्पोर्म परार ले और लास्ट एंड फाइनल डील ने पटी, अदोड़ एल्ला आवश्यक नहीं पिकेंगे। दिस इज़ इट। इधर न केरलतले आदित्य पुरम कोटारे। ये कोटारे तल पंडे उरे स्वत्त तरकोवुं ब्लडशेडो के उन्दाई। तोड़रना कोटारे तले निलवरा आड़च्छेतु। आदिनुले ഗോൾഡ് ഓർണമെന്റ്സിന്റെയും പ്രഷ്യസ് സ്റ്റോൺസിന്റെയും ഒരു അപൂർവ കളക്ഷൻ ഉണ്ട്. 2000 കോടിക്കും 3000 കോടിക്കും ഇടയിൽ മതിപ്പ് വിലയുണ്ട് അതിന്. ഇവരാണ് ഈ സ്വത്തിന്റെ അനന്തരാവകാശികൾ.
രവീന്ദ്ര വർമ്മയുടെ മക്കൾ വാസുദേവ വർമ്മയും ശ്രീകൃഷ്ണ വർമ്മയും. മഹേന്ദ്ര വർമ്മയുടെ മക്കൾ ശേഖരവർമ്മയും രാജശേഖര വർമ്മയും. വാസുദേവ വർമ്മയുടെ മക്കൾ ത്രിവിക്രമ വർമ്മയും പ്രതാപ് വർമ്മയും. ശ്രീകൃഷ്ണ വർമ്മയ്ക്ക് ഒരു മകൾ ദാമിനി വർമ്മ. ശേഖരവർമ്മയ്ക്ക് ഒരു മകൻ സുധാകര വർമ്മ. രാജശേഖര വർമ്മയുടെ മക്കൾ രുക്മിണിയും ഗൗരിയും. ദീസ് പീപ്പിൾ ആർ റിച്ച്, ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ടഫ്. നിലവറ തുറക്കേണ്ട സമയമായപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഡെവലപ്മെന്റ്. വരട്ടെ, ഗണിച്ചു നോക്കി നിലവറ തുറക്കുന്ന തീയതി മുഹൂർത്തമൊക്കെ കുറിക്കാൻ വരട്ടെ. ഡോ വക്കീലേ, ഞാൻ കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. സ്റ്റേയോ? എന്തിനാ? നിലവറയ്ക്കുള്ളിലെ നിധി രാജസ്വത്തല്ല, ജനങ്ങളുടേതാണ് എന്നാണ് എന്റെ കണ്ടൻഷൻ. രാജഭരണകാലത്ത് നികുതി പിരിച്ചും വെട്ടിപ്പിടിച്ചും യുദ്ധം ചെയ്തും വിദേശികളുമായി വാണിഭം നടത്തിയും സ്വരുക്കൂട്ടിയ പൊന്നും പണ്ടങ്ങളും രക്തങ്ങളും ഒക്കെ ഈ നാട്ടിലെ സാധാരണ പൗരന്മാരായ നമ്മൾ വീതം വെച്ചെടുക്കുന്നത് നീതിയല്ല. ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ, എന്നിട്ട് മതി നടതുറപ്പും പങ്കുവെപ്പും ഒക്കെ. രാജശേഖര, നിന്റെ കമ്മ്യൂണിസം ഒന്നും ഇവിടെ വേണ്ട. ഈ നിലവറ ഒന്ന് തുറന്നു കിട്ടാനാ ഇത്രയും കാലം ഞങ്ങൾ കാത്തിരുന്നത്. ഇപ്പൊ നീയായിട്ടൊരു തടസ്സമുണ്ടാക്കി ഞങ്ങളെ വെറുതെ പ്രകോപിപ്പിക്കല്ലേ? എനിക്കറിയാം, എന്റെ ചേട്ടനെ വെട്ടിയ വാള് നീ ഇപ്പോഴും നിന്റെ ആർമറിയിൽ ഒരു അലങ്കാരമായി സൂക്ഷിക്കുന്നുണ്ടെന്ന്. കൊള്ളരുതായ്മ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്ക് വാസുദേവ. ചിരകളിൽ സാത്വികരക്തമുള്ള ശേഖരവർമ്മയല്ല ഞാൻ. ഞങ്ങളുടെ ഒരു സഖാവ് പറഞ്ഞതുപോലെ 1, 2, 3 എന്ന് കൊണ്ടാ തിരിച്ചു കൊടുക്കാൻ കരളുറപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരനാടാ ഞാൻ. വരട്ടല്ലേ രാജശേഖര, നമ്മുടെ അച്ഛൻ തിരുമനസ് കൊടുത്ത വാക്കാ നീ തെറ്റിക്കുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും ആദർശങ്ങൾ രണ്ടാണ്, വിശ്വാസങ്ങളും. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. പോഡ്കാസ്റ്റ് അഭിബി എഫക്റ്റീവ് ഓർ ഖസാന സെല്ലാർമേ ഉസെ തും ചോരി കരോഗേ. കബ് കരോഗേ, കേസേ കരോഗേ, ദാറ്റ്സ് യുവർ കോൾ. ഓർ ഹമാരെ ബീച്ച് കെ ടേംസ്, പൂരെ മാൽ കാ 20% ദൂംഗ ഇൻ ക്യാഷ്. ദൈവവുമായി മാത്രമേ ഞാൻ പങ്കുകച്ചവടം നടത്താറുള്ളൂ. ഞാൻ പാതി, ദൈവം പാതി. എൻ്റെ ദൈവം ഞാൻ തന്നെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പാതി എനിക്ക്. ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് 100%. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇസ് മൈ തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ്, അൻ അൺനോൺ എൻറ്റിറ്റി. കം ഓൺ, ബി റീസണബിൾ. യാർ വാട്ട്സ് യുവർ പാർട്ട് ദെൻ? ഐ എം എ ഹംബിൾ ട്രേഡർ, മൈ കിസി കെ ലിയേ കുച്ച് ബി ബേച്ച് സക്ത. വഴിക്കച്ചവടക്കാരുമായി ഞാൻ വില പേശാറില്ല. മൈ പ്രൈസ് ഇസ് 500 crores. കൂട്ടലോ കിഴിക്കലോ ശതമാന കണക്കോ ഇല്ല. അതിൽ 250 crores രണ്ട് ദിവസത്തിനുള്ളിൽ, ബാക്കി മിഷൻ കഴിഞ്ഞ് അസെറ്റ്സ് കൈമാറുമ്പോൾ. ഹൗ കൻ ഐ ട്രസ്റ്റ് യു? ട്രസ്റ്റിംഗ് മീ ഇസ് എ ഹ്യൂജ് റിസ്ക്. നിങ്ങളല്ലേ ആവശ്യക്ക, യു ടേക്ക് ദ റിസ്ക്. ഇംപോസിബിൾ, സിംപ്ലി ഇംപോസിബിൾ. വാട്ട് ഇഫ്, what if you fail? What if I fail? ഞാൻ തോറ്റുപോയ ജാവേദ്, നീ ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്ക്, യമനോട് ആയുസ്സുണ്ടോ എന്നാരും ചോദിക്കാറില്ല എന്ന്. He means business. Let's do this. സാജൻ, എടോ സാജൻ, സാജൻ, അയ്യോ അയ്യോ സാർ, സോറി സാർ. സാർ എന്താ ഇവിടെ? കൊള്ളാം, എന്റെ ഓഫീസിൽ ഞാൻ എന്തിനാ വന്നതെന്ന്. അയ്യോടി, ഇത് സാറിന്റെ ഓഫീസായിരുന്നോ? അപ്പൊ പിന്നെ ഞാൻ എന്നാത്തന്നെ ഇങ്ങോട്ട് വന്നേ? എടോ, തന്നെ ഞാൻ ആളെ വിട്ട് വിളിപ്പിച്ചതാ. തലയ്ക്ക് ഒരു വെളിവില്ലാതെ അകത്തോട്ട് കയറി വാടോ. എന്നെ കാണാൻ വരുമ്പോഴെങ്കിലും തന്റെ ഭാഗത്തുനിന്ന് ഒരു മിനിമം ഡെക്കോറം ഞാൻ പ്രതീക്ഷിച്ചു. ലുക്ക് അറ്റ് യുവർ സെൽഫ്, ഷാബി, അൺടൈഡി, കൂടാതെ റമ്മിന്റെ കുത്തുന്ന മണവും. പിന്നെ കയ്യിലിരിക്കുന്ന 140 രൂപയ്ക്ക് സ്കോച്ച് അടിക്കാൻ പോവാ. എന്താണോ നിന്ന് പിറുവിറുക്കുന്നത്? എന്തോ ഒന്നുമില്ല സാർ. താനിടയായി ഓഫീസിൽ വന്ന് ഒപ്പിട്ടിട്ട് മുങ്ങാണെന്ന് SP റിപ്പോർട്ട് വന്നിട്ടുണ്ട്.
വല്ലതും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഡോണ്ട് സ്വയർ. എന്റെ പൊന്നു സാറ്, ഈ കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. എനിക്ക് ആകപ്പാട് അറിയാവുന്ന ഒരു വിൻഡോ ദാ ഈ കാണുന്ന വിൻഡോയാ. ഓക്കെ, ദെൻ ഐ ആം ഗോയിങ് ടു ഷിഫ്റ്റ് യു. ഓ, എങ്ങോട്ടാന്നാ? ഓ ഗാന്ധി, ആദിത്യപുരം കൊട്ടാരത്തിലെ കൊല്ലങ്ങളായി അടഞ്ഞുകിടക്കുന്ന നിലവറ തുറക്കാൻ പോകുന്നു. അതിനുള്ളിൽ ഏതാണ്ട് നിധിയുണ്ടെന്നാ പറയുന്നത്. അവകാശികൾ രണ്ട് ബ്രാഞ്ചായിട്ട് തിരിഞ്ഞ് വലിയ ശത്രുതയില്ല. വർഷങ്ങളായി പരസ്പരം കാണുക പോലും ചെയ്യാത്ത അത്ര ശത്രുത. പിന്നെ ആ എക്സ് എം എൽ എ ഉണ്ടല്ലോ, രാജശേഖരവർമ്മ സാറ്, അദ്ദേഹം ഇതിന്റെ ഒരു ലീഗൽ ഹെയറാണ്. പുള്ളി ഇപ്പൊ കോടതിയിൽ മൂവ് ചെയ്തിരിക്ക. അതെല്ലാം കൂടി സർക്കാർ അങ്ങ് ഏറ്റെടുക്കണമെന്ന്. ഇതായി കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം. തിന്നുകയില്ല, തീറ്റിക്കയില്ല. എനിക്കിട്ട് പണിഞ്ഞിട്ടുള്ളത് മിക്കതും കമ്മ്യൂണിസ്റ്റുകാരാ. എടോ, താൻ ഞാൻ പറയുന്നൊന്ന് കേട്ടെ. നമുക്ക് താഴേന്ന് കിട്ടിയ റിപ്പോർട്ടായത്, ഈ വിവരങ്ങളെല്ലാം മീഡിയയിൽ വന്ന സാഹചര്യത്തിൽ ഒരു റോബറിക്ക് അൺഎക്സ്പെക്റ്റഡ് ബ്രേക്കിനുള്ള സാധ്യത കാണുന്നു. കൊട്ടാരത്തിൽ ഇന്ന് മുതൽ തന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം, ഒരു ഓൺ ദ സ്ലൈ സർവിലൻസ്. ഏറ്റു സാറേ, അങ്ങനെ ഞാൻ നിധി അടിച്ചോണ്ട് പോകാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ പൂട്ടും. പിന്നെ ആ ഫ്രോഡുമായിട്ട് ഡീൽ ഉണ്ടാക്കണം. അടിച്ചു മാറ്റുന്നതിന്റെ നല്ലൊരു ശതമാനം എനിക്ക്. പിന്നെ പുല്ല് ജോലിയും രാജിവെച്ച അറുമാദത്തോട് അറുമാദം. വാ, നിങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ കേസിന്റെ ചില കാര്യങ്ങൾ തീരുമാനിക്കാനാണ് എല്ലാവരോടും ഒരുമിച്ച് വരാൻ പറഞ്ഞത്. വക്കീലെ, കാര്യങ്ങൾ പറ. കേസിലിപ്പോ നിങ്ങളെല്ലാം ഒരു ഭാഗത്തും രാജശേഖരവർമ്മ തമ്പുരാൻ ഒറ്റയ്ക്ക് മറുഭാഗത്തുമാണല്ലോ. തമ്പുരാനൊന്നും വേണ്ടടോ, പേര് വിളിച്ചാ മതി. നിലവറയ്ക്കുള്ളിലെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്ന് ഇരു കൂട്ടരുടെയും വിശദമായ വാദം കേട്ട ശേഷമേ കോടതി തീരുമാനിക്കൂ. കൂട്ടത്തിൽ സർക്കാരിന്റെ അഭിപ്രായവും ചോദിച്ചേക്കാം. പിന്നെ ഈ കാലയളവില് നിലവറയിലെ ഉരുപ്പടികൾ സ്ഥാനചലനം വരാതെ, ക്രയവിക്രയം നടത്താതെ നിലവറയിൽ തന്നെ സൂക്ഷിക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തൊക്കെ വഹകളാണ് നിലവറയ്ക്കുള്ളിലുള്ളതെന്ന പട്ടിക ഹാജരാക്കാൻ ഇരുകൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. അവയുടെ ആകെ മൂല്യം സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. ആയതിനാൽ ഇരുകൂട്ടർക്കും സമ്മതനായ ഒരു വിദഗ്ധനെ കൊണ്ട് നിലവറയ്ക്കുള്ളിലെ വസ്തുവകകളുടെ മൂല്യം നിർണയിപ്പിക്കണം. ആ വിവരം ഒരു മാസത്തിനകം കോടതിയെ അറിയിക്കുകയും വേണം. ഒരു ശിവറാം, ജയ്പൂരിലെ പ്രൈവറ്റ് കൺസൾട്ടന്റ്. ആള് മലയാളിയാണ്. ഇത്തരം കളക്ഷൻസിന്റെ മൂല്യനിർണയത്തിന് ഇതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധികം ആളുകളില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ആളെ അറിയില്ല. എന്റെ വളരെ റിലയബിൾ ആയ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ പേര്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ നമുക്ക് അയാളെ വിളിക്കാം. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. വേണ്ട, ഇത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. രാജശേഖരൻ വെള്ളിയച്ചൻ സജസ്റ്റ് ചെയ്ത ശിവറാമിനെ കൊണ്ട് തന്നെ നമുക്ക് കണക്കെടുപ്പ് നടത്താം. ഒന്നും കാണാതെ അവൾ പറയില്ലേട്ടാ. ഞങ്ങൾക്ക് സമ്മതം, അയാളെ വരുത്താനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഞാൻ ദാമിനി, ശ്രീകൃഷ്ണവർമ്മയുടെ മകളാണ്. നീ എന്ത് ചെയ്യുന്നു മോളെ? പ്രോപ്പർട്ടി ഡെവലപ്പർ, മുംബൈയിലാണ്. ഭർത്താവോ? അങ്ങനെ ഒരു അപകടം ഇതുവരെ ഇല്ല. ഓ, എന്നാ പിന്നെ കോടതിയെ ശിവറാമിന്റെ പേര് അറിയിച്ചേക്കാവല്ലോ. അറിയിക്കുമ്പം എന്നെയും കൂടെ ഒന്ന് അറിയിച്ചേക്കണേ എല്ലാം. ഞാൻ സാജൻ, ഇന്റലിജൻസ് DVSP ആണ്. വർമ്മ സാറേ, എന്നൊക്കെയുണ്ട് വിശേഷം? നമ്മളമ്മ കണ്ടിട്ട് കുറെ കാലമായല്ലയോ. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാ. ഇവിടെ നടന്ന കാര്യങ്ങളുടെ രത്ന ചുരുക്കം മനസ്സിലായി. ഈ നിലവറ തുറന്ന് കണക്കെടുപ്പ് നടത്തുമ്പോ ഞാനും അവിടെ ഉണ്ടാവും. ഞങ്ങൾ ആരും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടില്ലല്ലോ. പിന്നെ തന്നെ ആരാ എങ്ങോട്ട് ക്ഷണിച്ചത്? ഇത് ഇതിന്റെ ഒരു കാര്യം, എവിടെയും വിളിക്കാതെ വന്നു കയറുന്ന രണ്ട് മരണങ്ങളേ ഉള്ളൂ. ഒന്ന് മരണം, മറ്റൊന്ന് പോലീസ്. ദാ, ഇവിടെ ഏതാണ്ട് റോബറി നടക്കാൻ സാധ്യത ഉണ്ടെന്നാ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ ചെറിയൊരു മുൻകരുതൽ, അതാ എന്റെ പ്രസൻസ്. കോടികൾ വിലമതിക്കുന്ന നിധിശേഖരൻ ഇവിടുത്തെ നിലവറയിലുണ്ടെന്ന മീഡിയ ഹൈപ്പ് പുറത്തു വന്നത് മുതൽ ഞങ്ങൾ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസി ആയ ബ്ലൂ ഫോക്സിന് നിലവറയുടെയും കൊട്ടാരത്തിന്റെയും പ്രൊട്ടക്ഷൻ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കളുടെ സേവനം ഇവിടെ ആവശ്യമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛാ, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ സർവേലൻസ് ഉണ്ടാവുന്നത് നന്നായിരിക്കും. സർക്കാർ താല്പര്യം കാണിക്കുമ്പോൾ നമ്മൾ എന്തിനു ഒഴിവാക്കണം? രാജശേഖരൻ എന്ത് പറയുന്നു? ആയിക്കോട്ടെ.
ഓക്കെ മിസ്റ്റർ സാജൻ, താങ്കളുടെ ജോലി നടക്കട്ടെ. വി വിൽ കോഓപ്പറേറ്റ്. ഓ വർമ്മ സാറേ, ഒരു മിനിറ്റ്. അല്ല, മറ്റുള്ളവർ നിൽക്കുമ്പം പരിചയം പുതുക്കം ഒക്കത്തില്ലല്ലോ. അല്ലയോ, പ്രത്യേകിച്ച് പുതുക്കാൻ അങ്ങനെ ഒന്നുമില്ല. ഞാനൊന്നും മറക്കുന്ന ആളല്ല. പിന്നെ ഇടയ്ക്ക് തന്നെ കുറിച്ച് പലതും കേൾക്കാറും ഉണ്ട്. മദ്യപിച്ച് ലെക്കില്ലാതെ ഇവിടെ ആരോടെങ്കിലും വേണ്ടാത്തത് വല്ലതും വിളിച്ചു പറഞ്ഞാൽ കൊന്ന് കുഴിച്ചു മുടിഞ്ഞാ. വർമ്മ സാറേ, പേടിക്കണ്ട, നമ്മക്കിടയുള്ളത് നമ്മക്കിടയിൽ മാത്രം. ഒന്നും ഒരു കുഞ്ഞു അറിയാൻ പോകുന്നില്ല. ആ പെട്ടെന്നെല്ലാം നിർത്തുക എന്ന് പറഞ്ഞാൽ ബായിജി എന്തിനാ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നേ? വല്ലാതെ ബോറടിച്ചു. അത് തന്നെ കാര്യം. ചെയ്യുന്നത് എന്തുമാകട്ടെ, രസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് നിർത്തിയേക്കണം. പിന്നെ കലാശക്കൊട്ട് കേരളത്തിലായത് നന്നായി. തുടങ്ങിയെടുത്ത് തന്നെ അവസാനവും. ഞാനൊരു 15 വർഷമായി കേരളത്തിൽ പോയിട്ട്. നിങ്ങളോ? ഇസ് ദാറ്റ് ഇമ്പോർട്ടൻ്റ്? നീ വെറുതെ ഗ്ലൂമി ആകണ്ട. ലിസൺ അബ്ബാസ്, 7 വർഷമായി നീ എൻ്റെ കൂടെ കൂടിയിട്ട്. ഈ മിഷൻ കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി. എനിക്ക് ബായിജിയുടെ കൂടെ തന്നെ കാണണമെന്നുണ്ട് എപ്പോഴും. നോ അബ്ബാസ്, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഇനി മുതൽ തീർത്തും ഒറ്റയ്ക്ക്, അത് മതി. There is nothing personal among us. Don't carry any emotional baggage. പ്രിയ, കഴിഞ്ഞ ഡീലിലൂടെ നീ സേഫ് ആയല്ലോ. സോ ഇതിൽ നീ വേണമെന്നില്ല. യാ, ഐ ആം സേഫ്. ഭൈജിയെ കണ്ടപ്പോൾ മുതൽ ലൈഫ് ഒരു ഫെയറി ടെയിലാണ്. പക്ഷേ എനിക്കുറങ്ങണമെങ്കിൽ 2 സ്ലീപ്പിംഗ് ടാബ്സ് വേണം. ഭൈജിയുടെ ഭാഷ പറഞ്ഞ മൈ ഇമോഷണൽ ബാഗേജ്, കുറ്റബോധം. നോ, നീ കേട്ടിട്ടില്ലേ, ഈ ലോകത്തെ ഒന്നും ആരുടെ സ്വന്തമല്ല. സോ ആളുകൾ അവരുടേതെന്ന് കരുതുന്നതെന്തും മറ്റാർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം, കൈവശപ്പെടുത്താം. അതിനെ കവർച്ചയെന്നോ കൊള്ളയെന്നോ ഒക്കെ വിളിക്കാൻ പറ്റും. കുറ്റബോധത്തിന്റെ ആവശ്യമേ ഇല്ല. ഭൈജിയുടെ ജീവിതം മാറ്റാൻ പോകുന്ന ഈ ലാസ്റ്റ് ഔട്ടിങ്ങിൽ ഞാനും ഒപ്പം ഉണ്ടാവും. പങ്കുവയ്ക്കുമ്പോ എന്നെ കൂട്ടണ്ട. ഐ ജസ്റ്റ് വാണ്ട് ടു ബി വിത്ത് യു ഇൻ യുവർ ലാസ്റ്റ് ഔട്ടിങ്. സൗജന്യം അത് വേണ്ട. സ്നേഹം, നന്ദി, കടപ്പാട് അത് തീരെ വേണ്ട. എല്ലാം പതിവ് പോലെ. സോ നമ്മൾ തുടങ്ങുന്നു. വി ആർ ഈക്വൽസ് ആൻഡ് വി ഗോ ഈക്വൽ. We go equal, but you are first among equals. സരി ഗരെ ഗ പ ഗ പ ദ പ ദ സരി ഗരെ സ ദ സ ദ പ ഗരെ ഗരെ സ ധ സ. ഹലോ ഹലോ, ആരാ? ഏയ് ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ? ഞാനോ? പിന്നെ ഞാനോ? ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ആളാണ്. ഞാൻ കാത്തിരിക്കുന്ന ആളോ? യെസ്. ഓ, അപ്പൊ ഇതുവഴി അങ്ങ് പിൻഭാഗത്തോട്ട് വന്നോളൂ. തൊഴുത്ത് അവിടെയാ. തൊഴുത്തോ? ആ, പശുവിനെ കുത്തിവെക്കാൻ രാവിലെ ആളെ വിടുവെന്ന് ഇന്നലെ മൃഗാശുപത്രിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു. അയ്യേ, കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ പശുവിനോ മറ്റാർക്കെങ്കിലുമോ ഗർഭം ഉണ്ടാക്കാൻ വന്ന ആളല്ല. ഞാൻ ആരെയും ഗർഭിണിയാക്കില്ല. എന്റെ ഒരു പോളിസിയാ സരസ്വതി.
മനസ്സിലായില്ല. ഞാനോ? ഞാൻ ശിവറാം ഫ്രം ഹോർഡ് കൺസൾട്ടൻസി, ജയ്പൂർ. ആദിത്യപുരം കൊട്ടാരത്തിലെ കളക്ഷന്റെ മൂല്യനിർണയം നടത്തി കോടതിക്കൊരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലോയർ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. Are you Mr. Shivra? Yes. What are you doing? Don't move. You are taken. Indeed, a surprise, Mr. Shivram. വരും എന്ന് ഒരു അറിവും ഇല്ലായിരുന്നു. ഞാൻ തഞ്ചാവൂരായിരുന്നു. സോ ഐ ടുക്ക് എ ട്രെയിൻ. വെളുപ്പിനെ ഇവിടെ എത്തി. നിങ്ങൾ ആരെയും വിളിച്ചുണത്തണ്ട എന്ന് വിചാരിച്ച് കോലായി കൂടി. അത് കൊള്ളാം. ഏതായാലും ശിവറാം ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. ശിവറാമിനുള്ള അക്കോമഡേഷൻ അവിടെയാണ് തരപ്പെടുത്തിയിരിക്കുന്നത്. മോളെ, നീ ആ മുകളിലെ മുറി ശിവറാമിന് ഒന്ന് തുറന്നു കൊടുക്ക. ആ കുളിമുറിയിൽ ഫ്രഷായിട്ട് ടവലും വെക്കണം കേട്ടോ. മുകളിലേക്ക് ചെല്ല. Anything else for you? A cup of black coffee, if it's not a botheration for you. Not at all. Mole, kettle. Oh, sure. Shivram. Excuse me. Yen verde kottalum nokki kanagayirunnu. Verde anengil endina? ബൈനോക്കുലറിൽ നോക്കുന്നേ, അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നേ. അകലെ നിന്ന് കാണുന്നതും അടുത്ത് നിന്ന് കാണുന്നതും രണ്ടും രണ്ട് കാഴ്ചകളാണ്. ചിലതെല്ലാം അകലെ നിന്ന് കാണണം, ചിലത് അടുത്തും. ഇനിയും ചിലതെല്ലാം ആദ്യം അകലെ നിന്ന് കാണണം, പിന്നെ അടുത്ത് നിന്ന് കാണണം. കാപ്പി. പിന്നെ ചിലത് കാണാനേ പാടില്ല. ഗുഡ് കോഫി. ദാറ്റ് ഓൾവേസ് മേക്സ് മൈ ഡേ. ടവൽ. So, thank you. Mohanam Sundaram. എന്ത്? രാഗങ്ങളിൽ ഏറ്റവും സുന്ദരമായത് മോഹനം. രാവിലുള്ള ആലാപനം അസലായിരുന്നു. ഓ, അപ്പ നിങ്ങൾ ഉറങ്ങുവല്ലായിരുന്നു, ഉറക്കം നടിക്കുകയായിരുന്നു. ഹേ, എന്തിന്? ഞാൻ ഉറങ്ങുകയായിരുന്നു കുട്ടി. ശരിക്കു പറഞ്ഞാൽ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിലെ ചെറിയൊരു ബോർഡറിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. അപ്പോഴാണ് മോഹന രാഗം എന്ന് വിളിച്ചത്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് വേക്കപ്പ് കോൾ. ഓ, ഞാൻ കുളിച്ചിട്ടാ. ഇയാളുടെ അടിമുടി പെശ കാണല്ലോ. ഞങ്ങളെ ദ്രോഹിച്ചു മതിയായില്ലേ? ഞങ്ങളും ഞങ്ങളുടെ മക്കളും അനുഭവിക്കേണ്ട സ്വത്ത് മുഴുവൻ പാർട്ടിയുടെ പേരും പറഞ്ഞ് നശിപ്പിച്ചു. ഒടുവിൽ ഞങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വന്നപ്പോ അപ്പോഴും കേസ്. കൊട്ടാരത്തിന്റെ അസറ്റ്സ് പബ്ലിക് പ്രോപ്പർട്ടി ആണത്രേ. അച്ഛന് ലജ്ജ തോന്നുന്നില്ലേ? ലജ്ജ തോന്നുന്നുണ്ട്. അത് കേസ് കൊടുത്തതിനല്ല, ഇതുപോലെ രണ്ട് മക്കളുണ്ടായല്ലോ എന്നാലോചിക്കുമ്പോ. അതെ, കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുമ്പ് ഒരു അവസാനവട്ട ചർച്ചയ്ക്കാണ് ഞങ്ങൾ വന്നത്. ചർച്ചയ്ക്കാണെങ്കിൽ വെറുതെ നിന്ന് സമയം കളയണ്ട. മനസ്സിലായില്ല, ഇതിലും മാന്യമായി ഒരാളോട് ഇറങ്ങിപ്പോ എന്ന് പറയാൻ എനിക്കറിയില്ല. ആരാ മോളെ? കൊട്ടാരത്തിൽ നിന്ന്. പിന്നെ വിളിക്കാം. അച്ഛനോട് തിരിച്ചു വിളിക്കാൻ പറയാം. അച്ഛനാത്രേ നാണമില്ലേ നിനക്ക്? നീ വന്ന് കയറിപ്പം മുതലാണ് ഈ വീടിന്റെ ചിത്രം തുടങ്ങിയത്. ഞങ്ങളുടെ അച്ഛന് ഞങ്ങൾക്ക് കൈവിട്ടു പോയത്. എല്ലാ കണക്കും തീർക്കും ഞങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ. ചേച്ചി, ഇതുപോലത്തെ ഡയലോഗിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. കുറെ നേരം ചുമ്മാ നോക്കി നിന്നിട്ട് തിരിഞ്ഞു നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ. സപ്പോർട്ടിന് മ്യൂസിക് സ്കോറും ഉണ്ടാവും. അവരോട് ചുമ്മാ കോമഡി പറഞ്ഞെങ്കിലും ഉള്ളിൽ എനിക്ക് കുറച്ച് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ അച്ഛാ. ശരിയല്ലേ? ഞാൻ വന്നപ്പോ മുതലെല്ലാം കുഴപ്പമായത്. നീ വന്നപ്പോ മുതലേ എല്ലാം ശരിയായത്. ശരിക്കും ശരിക്കും. അത് എന്റെ മക്കള് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ?
ഷുവർ മോളെ എടുത്തു വെക്ക്. വരൂ സിവ. ഇതാണ് എന്റെ ജ്യേഷ്ഠൻ ശേഖരവർമ്മ തമ്പുരസ്തേ, ഇപ്പോഴത്തെ രാജസ്ഥാനീയ. ചേട്ടാ ശിവറാം. നമസ്തേ. ഇപ്പൊ അതിലൊന്നും കാര്യമില്ല. ഐ ആം ജസ്റ്റ് അനദർ സിറ്റിസൺ. മിസ്റ്റർ ശിവറാം മലയാളിയാണെന്ന് അറിഞ്ഞു. എവിടെയാ സ്ഥലം? ശാസ്താംകോട്ട. പക്ഷെ ഇപ്പോ അവിടെ ആരുമില്ല. ഓ, ഐ ആം അഡ്വക്കേറ്റ് ഇടിക്കുള. നമുക്ക് ഇവാലുവേഷൻ എപ്പോ തുടങ്ങാൻ പറ്റും? നാളെ തുടങ്ങാം. എന്റെ രണ്ട് കൊളീഗ്സ് ഉണ്ട്, അവരിപ്പോ എത്തും. പിന്നെ ഞങ്ങളുടെ മെഷീൻസ് ഒക്കെ ഒന്ന് അപ്പാവണം. വെരി സോറി മിസ്റ്റർ ശിവറാം. പ്രോപ്പർട്ടീസ് ഇരിക്കുന്നിടത്തേക്ക്, അതായത് നിലവറയ്ക്കുള്ളിലേക്ക് താങ്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. നിങ്ങളുടെ അസിസ്റ്റൻസ് പുറത്തെടുക്കേണ്ടി വരും. കാരണം കോടതിയിൽ നമ്മൾ ശിവറാമിന്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശിവറാമിനെ കൂടാതെ മൂല്യനിർണയം നടക്കുന്ന സമയത്ത് നിലവറയ്ക്കുള്ളിലെ അവകാശികളുടെ പ്രതിനിധികൾക്കും കോടതിയിൽ നിന്നുള്ള കമ്മീഷനും ഇടിക്കുള്ള വക്കീലിനും പിന്നെ ഈ എനിക്കും മാത്രമേ പ്രവേശനമുള്ളൂ. നോൺസെൻസ്. ശിവറാമിന്റെ അസിസ്റ്റൻസിന് കൂടിയുള്ള പെർമിഷൻ വാങ്ങാൻ വേണ്ട വർമ്മ സാർ. അവരുടെ പ്രധാന ജോലി ഡേറ്റ ആൻഡ് സോഫ്റ്റ്വെയർ അസിസ്റ്റൻസ് ആണ്. അവർ നിലവറയിലേക്ക് വരണമെന്നില്ല. എത്ര നാൾ വേണം നിങ്ങൾക്ക് ഈ ജോലി തീർക്കാൻ? ഡിപെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി ടു ബി അസിസ്റ്റ്. ഞാൻ ആ പ്രോപ്പർട്ടീസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. കാണട്ടെ. കണ്ടാ പറയാം എത്ര നാൾ വേണ്ടി വരുമെന്ന്. ഓക്കെ, സീ യു. മോർണിംഗ് ഭായ്ജി. ഹായ് ഭായ്ജി. സോ പറഞ്ഞ പോലെ ഒരു കാരണവശാലും നീ കാരവനിൽ നിന്ന് മാറരുത് അബ്ബാസ്. അൺലെസ് ആൻഡ് അൺടിൽ ഐ ടെൽ യു. യശ്വ, ഇപ്പൊ നമ്മളെ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്ന ആൾ സാജൻ ഒരു DYSP ആണ്. കുഴപ്പക്കാരനാണ്. ഹി ഈസ് ഇന്റലിജന്റ് ആൻഡ് അബ്സല്യൂട്ട്ലി കറപ്റ്റ്. അറിയാലോ, ബുദ്ധിയും കറപ്ഷനും അതൊരു മാരകമായ കോമ്പിനേഷനാണ്. ഡീൽ വിത്ത് ഹിം കെയർഫുള്ളി. സോ കാച്ച് യു ലേറ്റർ. മുറിയിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ, കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട. ഒന്നും വേണ്ട. ഐ ആം ഫൈൻ. കേട്ടോ മിസ്റ്റർ ശിവറാം, ഇവാലുവേറ്ററായി നിങ്ങളുടെ പേര് എന്റെ ചിറ്റപ്പൻ രാജശേഖർ വർമ്മ സജസ്റ്റ് ചെയ്തപ്പോ ഞങ്ങൾ ആരും എതിർത്തില്ല. നിങ്ങൾ ഫെയർ ആയിരിക്കും എന്നൊരു വിശ്വാസം. പിന്നെ വി ലുക്ക്ഡ് അപ്പ് യുവർ ഫേം ഓൺ ദി നെറ്റ് ആൻഡ് വി ആർ കൺവിൻസ്ഡ്. എന്റെ ജോലി വെറും കണക്കെടുപ്പാണ്, അതിൽ ഞാൻ എന്ത് അൺഫെയർ ആകാൻ? വെറും കണക്കെടുപ്പിനപ്പുറം ചിലത്, ഒരു അൺകണ്ടീഷണൽ കോഓപ്പറേഷൻ ശിവരാമിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തെന്നും ഏതെന്നും വഴിയേ പറയാം. എന്ത് സഹകരണമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാതെ ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പോയിപ്പോയ രാജഭരണത്തിന്റെ നൊസ്റ്റാൾജിയിൽ ജീവിക്കുന്ന രാജകുടുംബങ്ങൾ ഉണ്ടാവാം, ബട്ട് വി ആർ ഡിഫറന്റ്. ഞങ്ങൾ മാർക്കറ്റിൽ കോടികൾ എറിഞ്ഞു കളിക്കുന്ന ബിസിനസ്സുകാരാണ്. ആൻഡ് വി ഓൾവേസ് മീൻ ബിസിനസ്.
ഐ എം എ പ്രൊഫഷണൽ. ഞാൻ ബിസിനസ് ചെയ്യാറില്ല. എന്തും ആദ്യമായി ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, എന്തും പുതിയതായി തുടങ്ങുന്ന ഒരു ദിവസം, എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. കേട്ടിട്ടില്ലേ, ദ ഡൂംസ് ഡേ. യു ആർ എ ടഫ് നട്ട്, ഞങ്ങൾക്ക് ബോധിച്ചു. ഇനി കാണുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്താണെന്ന് ഞങ്ങൾ പറയാം. അപ്പോ കൈ നീട്ടി പിടിച്ച ഒരു സോളിഡ് ഹാൻഡ് ഷേക്ക് തന്നേക്കണം. ലെറ്റ് സീ. ഹായ്, ഐ എം ദാമിനി വർമ്മ. ഐ നോ. Your salt and pepper look is very hot. Really? Yes. നിങ്ങൾക്ക് ഒരു സീസൺ പ്ലെയറിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. യു ആർ എ ഹ്യൂജ് ടേൺ ഓൺ. ഇപ്പൊ കുറച്ചാളായി ഇൻട്രസ്റ്റ് ഇല്ല, ഒരു മടുപ്പ്, വിരക്തി. എനിവേ, പ്രലോഭനത്തിന് നന്ദി. ഇനി അവകാശികൾക്ക് താക്കോലുകൾ കോടതിയിൽ നിന്നുള്ള അധികാരിക്ക് കൈമാറാം. ഇവിടെ ഒപ്പിട്ടോളൂ. I can help him. I got it. അത് വേണ്ട, കണക്കെടുപ്പിനുള്ള സമയം ആയിട്ടില്ല. കൂട്ടുതുറക്കാൻ ശിവറാം ഒന്ന് സഹായിച്ചാൽ എന്താ? വേണ്ട, അതേ കണക്കെടുപ്പുകാരന്റെ ചുമതലപ്പെട്ട കാര്യമല്ല. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കാര്യങ്ങൾ ഭംഗിയാക്കാനാണ്, ശിവറാമിനെ തടസ്സപ്പെടുത്താനല്ല. ശിവറാം ചെന്നാട്ടെ. ഓ, മറ്റാരും കയറരുത്,
അഖം ശുദ്ധിയാക്കി ആദ്യം തമ്പുരാൻ ഈ വിളക്ക് ദേവീ വിഗ്രഹത്തിന് മുന്നിൽ വയ്ക്കണം. അകം ശുദ്ധിയാക്കിയ സ്ഥിതിക്ക് ഇനി തമ്പുരാന് വന്ന് വിളക്ക് വാങ്ങാം. ഇതിനുള്ളിൽ നിലവറ പൂട്ടുന്നതിന് മുൻപ് തയ്യാറാക്കിയ കരാറും ഉരുപ്പടികൾ ഇരിക്കുന്ന പെട്ടികളുടെ താക്കോലുകളും ഉണ്ട്. പൂജയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, തിരുമേനി ഒന്ന് പുറത്തേക്ക് വന്നു. Now this is a workplace. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി അകത്തേക്കുള്ള പ്രവേശനം നാലവകാശികൾക്ക് മാത്രം. കണക്കെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. എല്ലാവരും എന്നോട് സഹകരിക്കണം. ഐ ആം ഇൻ ചാർജ് ഹിയർ. ഒരു നിമിഷം പോലും ഇവിടെ ഇരുട്ടിലാവാൻ പാടില്ല. ജനറേറ്റർ തെളിച്ചാലും വെട്ടം വേണമല്ലോ. ശിവറാം സാറിന്റെ സെറ്റപ്പ് ഒക്കെ റെഡിയല്ലേ? ടൂൾസും ഡിവൈസും ഒക്കെ ഓക്കെ, പക്ഷേ ഇത് ഈ ക്യാമറ അത് ശരിയാവില്ല. സാറേ നോ ഫോട്ടോഗ്രാഫി. ഇവിടെ ഉള്ള ഒരു വസ്തുവിന്റെയും പ്രത്യേകിച്ച് സാറ് പരിശോധിക്കുന്ന ഓരോ ഒബ്ജക്റ്റിന്റെയും ഒരു സ്നാപ്പ് പോലും പുറത്തു പോകാൻ പാടില്ല. ഓക്കെ, സ്ട്രിക്ട്ലി ഫോർ സെക്യൂരിറ്റി റീസൺസ്. ഓക്കെ, പ്ലീസ് പ്രൊസീഡ് സാർ. എന്റെ ജോലി ഞാൻ തുടങ്ങാൻ പോവാണ്. എന്റെ പരിശോധനകൾക്കനുസരിച്ച് സാറിന് ഇനം തിരിച്ച് പട്ടിക തയ്യാറാക്കാം. ഇനിയുള്ള കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഐ വോണ്ട് ടേക്ക് ഓർഡേഴ്സ് ഫ്രം എനി വൺ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. Emerald from ancient Persia, 4.1 gram weight. 1750-num 800-num madhye palakam. Let's count this up. ഇതു ഞാൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തതിൽ ഏറ്റവും റിസ്ക്കുള്ള മിഷനാണ്. 5 കാര്യങ്ങളാണ് ഇതിനെ ഓൾമോസ്റ്റ് ഒരു മിഷൻ ഇമ്പോസിബിൾ ആക്കുന്നത്. നിലവറയുടെ സ്ഥാനം, ബ്ലൂ ഫോക്സ് ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സെക്യൂരിറ്റി മെഷേഴ്സ്, സാജൻ എന്ന ഷൂട്ട് പോലീസ് ഓഫീസറുടെ സാന്നിധ്യം, ഒപ്പം നിലവറയിൽ എപ്പോഴുമുള്ള മറ്റുള്ളവരുടെ പ്രസൻസ്, പിന്നെ നമ്മുടെ ടാർഗറ്റഡ് ഓബ്ജക്ട്സിന്റെ ഹ്യൂജ് ക്വാണ്ടിറ്റി. എനിക്ക് വളരെ കൃത്യമായ ഒരു പ്ലാനുണ്ട്. പക്ഷേ ഈ പ്ലാനിലെ ഒരു മൂവിനും ഓൾട്ടർനേറ്റീവ് ഇല്ല. ഭാഗ്യത്തിനോ ആകസ്മികതയ്ക്കോ ഇതിൽ സ്ഥാനമില്ല. എന്റെ ഈ ഫൈനൽ ഗെയിം ശരിക്കും ത്രില്ലിംഗ് ആണ്. ഐ ആം എക്സൈറ്റഡ്. ഐ ഹാവ് ഫ്യൂ മോർ തിങ്സ് ടു ഷെയർ. വെയിറ്റ് ഫോർ മീ ഇൻ ദ വാൻ.
start duplicating these keys. Yeah. ഇതെല്ലാം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളുടെ ഡീറ്റെയിൽഡ് സ്കെച്ചസ് ആണ്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യണം. ഈ കൊട്ടാരങ്ങൾക്കെല്ലാം ഇവിടെ ഉള്ളതുപോലുള്ള നിലവറകളുണ്ട്. വർക്ക് ഓൺ ദം ഇൻ ഡീറ്റെയിൽ. ബൈജി, മെഷീൻസിന്റെ വൈഫൈ ട്രാൻസ്മിഷൻ ചാലു ആണല്ലോ. യെസ് ബൈജി. ഡേറ്റ വിൽ സ്റ്റാർട്ട് പോറിംഗ് ഇൻ ഫ്രം ടുമാറോ. Keep going, guys. வணக்கம். ஊர் கோயம்புத்தூர் உங்களை பாக்குறதுக்காக வந்திருக்கேன். ஆரட கோட்டேஷன் ஆடா இது. அடேங்கப்பா, நீ பிரமாதமான ஆளு, பிசினஸ் சீக்ரெட்டை சொல்லக்கூடாது. முடிக்கட்டுமா? மாதிரி மரத்தை பொளந்துட்டு வந்திருக்க யாரப்பா நீ? சிங்கமா நரசிங்கமா? எதுக்கு இங்க வந்த? சும்மா விளையாடி பாக்கிறதுக்கு. ஈ வாட்ச் அடிக்கிற நம்பர் நான் முன்பு ஒருபாடு செய்துட்டேன். அதுகொண்டு இத்தவண இங்க போட்டு. Oh!
കേസ് കൊടുത്തപ്പോ മുതൽ ഇങ്ങനൊരു കലാപരിപാടി ഞാൻ പ്രതീക്ഷിച്ചതാ. ആരായിരിക്കും ഇത് ചെയ്യിച്ചതെന്നാ? ആരും ആവാം, കൂടുതൽ സാധ്യത എന്റെ മക്കളാവാനാ. നീ ഇങ്ങനെ മുഖം എടുത്തിട്ട് പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണോ എനിക്ക് നേരെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുന്നത്? എന്നാലും എനിക്ക് അതിശയം, ആ കൃത്യസമയത്ത് ശിവറാം അവിടെ എങ്ങനെ വന്നു? ഇന്ന് ജോലി നേരത്തെ നിർത്തി, വല്ലാത്ത സ്ട്രെയിൻ. ഞാനൊരു ഡ്രൈവിന് ഇറങ്ങിയത്. കൃത്യം വർമ്മ സാറിനെ അറ്റാക്ക് ചെയ്ത സ്ഥലത്ത് അങ്ങ് എത്തുകയും ചെയ്തു. അതിനാടോ ഭാഗ്യം എന്ന് പറയുന്നത്? ഭാഗ്യത്തിന് ഞങ്ങൾ ചിലപ്പോ പ്ലാനിങ് എന്നും പറയും. ഇത് ഇദ്ദേഹത്തിന്റെ മകളല്ലയോ? മോളങ്ങകത്തേക്ക് പോയേ. സാറേ, ഈ മൂല്യനിർണയത്തിൽ മാത്രമല്ല ആയോധന കലകളിലും നല്ല പിടിപാടല്ലയോ? ഒട്ടുമിക്കവാറും എല്ലാ കലകളിലും നല്ല പിടിപാടുണ്ടെന്നാ നാട്ടുകാർ പറയുന്നത് സാജൻ സാറേ. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ശിവറാമിനോട് ഒരു ഫോർമൽ താങ്ക്സ് പറയുന്നില്ല. വേണ്ട, പറയണ്ട. താങ്ക്സ്. പക്ഷേ ഇന്ന് നടന്നു ഒന്നും ആകസ്മികമല്ല, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. സത്യത്തിൽ ആരാ നിങ്ങൾ? നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ മുതലുള്ള എൻ്റെ തോന്നല നിങ്ങൾ ഒട്ടും സ്ട്രെയിറ്റ് അല്ലെന്ന്. എന്തൊക്കെയോ ദുരൂഹതയുണ്ട് നിങ്ങൾക്ക്. പറ ആരാ നിങ്ങൾ? ഞാനോ? ആരോടും പറയരുത്. ഞാൻ ശിവറാം. പേരല്ല ചോദിച്ചത്. Are you a fraud? Maybe I'm a fraud. ഇവൻ വന്നിറങ്ങിയ ഉടനെ എന്നെ വിളിച്ചു, ഭായിജി ഉടനെ കാണണമെന്ന്. സോ ഐ ടു ബ്രിംഗ് ദം ഹിയർ. ദേഖോ മൈ കിസ് കോൾ ആയ. ഹലോ, ഐ ആം ശിവറാം ഫ്രം ഹോട്ട് കൺസൾട്ടൻസി ജയ്പൂർ. ഞാനും ഈ പറഞ്ഞ ആള് തന്നെ. ഇതേതാണ് ഈ പുതിയ അവതാരങ്ങൾ? ദോ ലോക് ഏക് ഹി ജഗഹ് പേ ഏക് ഹി ഐഡന്റിറ്റി മേ. ഇറ്റ്സ് വിയേർഡ്. വാട്ട് യു സേ ഇൻ മലയാളം? അത് നല്ലതല്ല. അതെ, നല്ലതല്ല. ആർക്ക്? അതാണ് ചോദ്യം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ. ബജി, ചിൽ, ലെറ്റ്സ് ടോക്ക്. യാ, ലെറ്റ്സ് ടോക്ക്. ഈ ശിവറാമൻ സത്യത്തിൽ ഫ്രോഡ് തന്നെ. നിഖിലിന്റെ ആളെക്കൂട്ടിയുള്ള ഈ വരവ് സൂക്ഷിക്കണം ബായിജി. ഞാൻ അവനോട് ചിലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നീ പറഞ്ഞ പോലെ അവന്റെ ഈ വരവ് കുറച്ച് ഡ്രമാറ്റിക് ആയിപ്പോയി. അവനാ ശിവരാമനെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഭായിക്കുള്ളൊരു ത്രെറ്റാ. നമ്മളവനെ പണിഞ്ഞ നമുക്കിട്ടൊരു മറുപണി. അതിനാ ആ ശിവരാമനെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റേക്ക് വലുതാന്നറിഞ്ഞപ്പോ കൂളായി അവൻ അവരുടെ കൂടെ കൂടി. എന്നെ ഭീഷണിപ്പെടുത്താൻ ഇതൊക്കെ മതിയെന്ന് ധരിക്കുന്നത്
അവന്റെ ഭാവനാശേഷിയുടെ കുഴപ്പം. ഏതായാലും നമുക്ക് അവനെ ഒന്ന് കണ്ടുകളയാം. ഗുഡ് ടു സീ യു ഭായ്ജി, വെരി ഗുഡ് ടു സീ യു. സബ്ക ജൈസെ മേ ഭി തുംകോ ഭായ്ജി ബുലാഊംഗ, ക്യോങ്കി ഹം സബ്കോ ആപ്കാ നാം ഹി നീ പതാ. ജബ് ഇസ്നേ മുജേ ബോലാ കി ഭായ്ജി കോ കുഛ മാറ്റർ ഡിസ്കസ് കർനാ ഹൈ, ഐ ജസ്റ്റ് തോട്ട് ഐ വിൽ ഫ്ലൈ ഡൗൺ ആൻഡ് മീറ്റ് യു. അത് നന്നായി, പക്ഷേ ഇവനെ പൊക്കിക്കൊണ്ടുവന്ന് എന്നെ വരട്ടാ നീ കാണിച്ച ഷോ അത് ചെറ്റത്തരായി. നിന്റെ അടുത്ത് നിന്ന് അതി കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ ഭായ്ജി തെറ്റിദ്ധരിക്കല്ലേ, ഇവനെ കസ്റ്റഡിയിൽ ഞാൻ ഭായ്ജി ഏൽപ്പിച്ച ആ ജയ്പൂർ ഗാങ്ങിലെ ബിറ്റു മോണ്ടിഡ സെറ്റപ്പ് അതത്ര സേഫ് അല്ല, അതുകൊണ്ട് നമ്മൾ ഇവനെ അങ്ങ് പൊക്കിയതാ. പക്ഷെ ഈ പന്നിക്ക് ഇപ്പോ ഡീലിൽ ഷെയർ വേണം. നിന്റെ തറ ബുദ്ധി വെച്ച് നീ എന്നെ അങ്ങനെ സോഫ്റ്റായി സോൾവ് ചെയ്ത് കളയല്ലേ ജാവേദ്. ഞാൻ നിങ്ങളെ ഡബിൾ ക്രോസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ എടുക്കുന്ന ഒരു മുൻകരുതൽ അതാണിവൻ. എന്തൊക്കെ മുൻകരുതൽ എടുത്താലും പണി തരണമെന്ന് ഞാൻ വിചാരിച്ചാൽ പണി തന്നിരിക്കും. എന്നെ വെറുതെ ചൊറിയല്ലേ എന്ന് ഇവനോട് പറഞ്ഞേക്കാം. ഭായ്ജി അതങ്ങ് കൊടുക്ക്. ഇതിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾ റിപ്ലിക്കേറ്റ് ചെയ്യണം. അതിനുള്ള മാൻ പവറും മെഷീനറിയും ഇവനുണ്ടെന്ന് എനിക്കറിയാം. ഡയമണ്ട്സ്, പേൾസ്, എമറാൾഡ്സ്, മറ്റ് പ്രഷ്യസ് സ്റ്റോൺസ് എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ്സ് കളക്ട് ചെയ്യണം. ട്രൈ ആഫ്രിക്കൻ മാർക്കറ്റ്. വാങ്ങിക്കേണ്ട ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം റെഡ് വെൽവെറ്റ് ക്ലോത്തിൽ പൊതിഞ്ഞ് ഇതുപോലുള്ള 12 പെട്ടികളിലാക്കി ഇവിടെ എത്തിക്കണം വിത്തിൻ 20 ഡേയ്സ്. സമയം കുറവാണെന്നറിയാം, പക്ഷെ നടന്നിരിക്കണം. ടഫ് ടാസ്ക്, പഡ്കസ്, ഐ കൻ ഡു ഇറ്റ്. ഗുഡ്. എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ വിത്തിൻ 21 ഡേയ്സ് നിലവരയ്ക്കുള്ളിലെ നിധി കൊട്ടാരത്തിന് നഷ്ടമാകും. Till then. He is dangerous, but I am fatal. ജോലിക്കാരെ വേണമെങ്കിൽ നിങ്ങൾ ഇനിയും കൂടുതൽ നിർത്തിക്കോളൂ. മഴയ്ക്ക് മുമ്പ് ഈ കോൺക്രീറ്റിംഗ് തീരണം. തീർക്കാവുന്നതേ ഉള്ളൂ സാർ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, ഞാനിപ്പോ. ശരി സാർ. വരൂ ശിവറാം. കൈക്ക് എങ്ങനെയുണ്ട് സാർ? അതെങ്ങനെ കിടക്കും. പിന്നെ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ സാറ് വിളി ഒന്ന് ഒഴിവാക്കി സഖാവെന്ന് വിളിക്കും. സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളവരങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ തന്നെ ഒരു സുഖാടു. ഞങ്ങളുടെ പാർട്ടിയിലിപ്പോ ഏറ്റവും കടുത്ത ശത്രുക്കൾ തമ്മിലാണ് സഖാവെന്ന് വിളിക്കാറ്. ഈ സ്കൂള്, ഈ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവില് ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അങ്ങനെ ഒരു മോഹം ഉള്ളി തോന്നിയപ്പോ ഉള്ളതൊക്കെ വിറ്റുപെറുക്കി തുടങ്ങിയതാ. ഇത് കണ്ടില്ലേ, പണികളൊന്നും ഒന്നും ആയിട്ടില്ല. ഇനിയും ഉണ്ട് ഒരുപാട് ബാക്കി. ഇനിയും വേണം ഒരുപാട് പണം. എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ റിസോഴ്സസ് ഒന്നും ഇല്ലടോ. പിന്നെ തനിക്കറിയാവല്ലോ, സരസ്വതി എൻ്റെ സ്വന്തം മോളല്ല. ആരും ഇല്ലാത്ത അവളെ 10-15 വർഷം മുമ്പ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. പക്ഷേ ഇപ്പോൾ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മോള് എന്ന് പറയാനാ എനിക്കിഷ്ടം. നാളെ ഞാനില്ലാതായാലും അവൾക്ക് ഈ സമൂഹത്തിൽ തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ കഴിയണം. അവളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. ആ ഒരു ചിന്തയെന്നാണ് ഈ സ്കൂളുണ്ടായത്. ഷീ റൺസ് ദ സ്കൂൾ നൗ. പ്രതിസന്ധികൾ എനിക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് നേരെ ഉണ്ടായ അറ്റാക്ക്, അത് കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിനൊരിളക്കം. ചുമതലകളൊക്കെ തീർക്കുന്നതിന് മുമ്പ് വീണു പോകുമെന്നൊരു. അങ്ങനൊന്നും വരില്ല സഖാവേ. തന്നോട് വെറുതെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതാ വരാൻ പറഞ്ഞത്. നമ്മുടെ ആ കണക്കെടുപ്പിന് ഇനി എത്ര ദിവസം കൂടെ വേണ്ടി വരും ശിവറാമന്? കൂടിപ്പോയാൽ ഒരു 10 ദിവസം. അറിഞ്ഞോ, നിലവറയ്ക്കുള്ളിൽ നിധി എന്ന മീഡിയ ഹൈപ്പിൽ നിൽക്കുന്ന കൊട്ടാരത്തെ വിറ്റ് ഹെറിറ്റേജ് റിസോർട്ട് ആക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങളുടെ കുടുംബ ട്രസ്റ്റ്. ഏതോ പൊട്ടൻഷ്യൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ക്ഷണിച്ചു വരുത്തി പാർട്ടിയോ മ്യൂസിക്കൽ നൈറ്റോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ന്യൂ ജനറേഷൻ. കേട്ടു, ആസ് ദ സേയിങ് ഗോസ്, മാലാഖമാർ കയറാൻ ഭയക്കുന്നിടത്തേക്ക് വിഡ്ഢികൾ ഓടിക്കയറുന്നു. Thank you.
ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് ഒരുപാട് പാടിത്തന്നിട്ടുള്ള കീർത്തനമാണ്. ഇക്കാര്യം നമ്മൾക്കിടയിലെ രഹസ്യമായിരിക്കട്ടെ. ഇത് അച്ഛൻ വരുമ്പോൾ കൊടുത്തേക്കണം. ഇവിടുന്ന് വായിക്കാനെടുത്ത ഇന്ന് രാത്രി നമ്മൾ തുടങ്ങുന്നു. ഈ മാർക്കയിരിക്കുന്ന സ്പോട്ടുകളിലാണ് സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ളത്. ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിൽ ഇവിടെ സി സി ടി വിയുടെ ഒരു ഹബ്ബുണ്ട്. പ്രിയ ജാം ചെയ്യേണ്ടത് ഈ ഹബ്ബാണ്. ഓക്കെ, പക്ഷേ കൺട്രോൾ റൂമിലെ സെർവറിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. എന്തെങ്കിലും ജാമിംഗ് നടന്നിട്ടുണ്ടോന്ന് ഇറ്റ് ചെക്സ് എവറി 30 മിനിറ്റ്സ്. സോ ഓപ്പറേഷൻ നമുക്ക് കിട്ടുന്നത് എക്സാക്ട്ലി ഹാഫ് ആൻ അവർ. ദാറ്റ്സ് ഫൈൻ. You jam the CCTV circuit at sharp 1 o'clock. Okay. You will help me break in. And I will join you back at sharp 1:30. Pakshe Bhaiji, nilavarkulli keriittu, what's the plan of action? കേരളത്തിലെ നാല് പ്രധാന കൊട്ടാരങ്ങൾക്കുള്ളിലെ നിലവറകളുടെ സ്കെച്ചസ് ആണിത്. ഇതിനെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. പെട്ടെന്ന് ആരുടെയും കണ്ണിൽപ്പെടാത്തൊരു സീക്രട്ട് ഡോർ. പുറൻ ലോകത്തേക്ക് നിലവറയെ ബന്ധിപ്പിക്കുന്ന ടണലിലേക്ക് തുറക്കാവുന്ന ഒരു രഹസ്യവാതിൽ. യുദ്ധമോ ലഹളയോ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നിലവറയ്ക്കുള്ളിലെ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാനാണ് ഇത്തരത്തിലുള്ള ടണലും രഹസ്യവാതിലും. അങ്ങനെ ഒരു സീക്രട്ട് ഡോർ ഉണ്ടെങ്കിൽ കൊട്ടാരത്തിലെ ചിലർക്കെങ്കിലും, അറ്റ്ലീസ്റ്റ് ശേഖരവർമ്മ തമ്പുരാനെങ്കിലും അതറിയാമായിരിക്കില്ലേ? അറിയില്ല എന്നാണ് എന്റെ തോന്നൽ. വർഷങ്ങൾക്ക് മുമ്പ് നിലവറ അടച്ചു പൂട്ടുമ്പോൾ രാജസ്ഥാനത്തുള്ള ആൾക്ക് നിശ്ചയമായും അതറിയാമായിരുന്നിരിക്കും. പക്ഷെ അന്നൊരു രക്തച്ചൊരിച്ചിലുണ്ടായ സ്ഥിതിക്ക് വരും തലമുറയിലെ ആർക്കും അദ്ദേഹം ആ രഹസ്യം കൈമാറിക്കാണില്ല. നിലവറയ്ക്കുള്ളിലെ നിധി മറ്റാരും കയ്യേറാതിരിക്കാൻ അദ്ദേഹം എടുത്തൊരു മുൻകരുതൽ. അങ്ങനെയെങ്കിൽ ആ രഹസ്യവാതിൽ കണ്ടുപിടിക്കാൻ ഇറ്റ് ടേക്സ് ടൈം, പിന്നെ ഒത്തിരി ഭാഗ്യവും. ഭാഗ്യത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല.
ലോജിക് ഇസ് വാട്ട് മാറ്റേഴ്സ്. 16th century മുതലുള്ള ആർക്കിടെക്ചറിൽ ചെറിയൊരു മെറ്റൽ കോമ്പണന്റ് പോലും ഇല്ലാത്ത ഒരു വാതിലും ഇല്ല. ഇറ്റ്സ് എ ജനറൽ തിയറി. നിലവറയ്ക്കുള്ളിലെ ചുവരുകൾ ഈ മെറ്റൽ സ്കാനർ കൊണ്ട് സ്കാൻ ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും. Guess I can find the door. അപ്പൊ താൻ പറയുന്നത് ഇവിടെ ഒരു കവർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന്? സാറേ, നല്ലൊരു പോലീസുകാരന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ഏതാണെന്നറിയാവോ? ഗെറ്റ് ഫീലിംഗ്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതിന്റെ ഒരു ബിൽഡപ്പ് ഈ എയറിലുണ്ട്. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം ഇങ്ങനൊരു സംഭവം ഈ നിലവറയ്ക്കകത്തുണ്ടെന്ന് പുറലോ പറയുന്നത് ഇപ്പഴാ. മീഡിയ കൊടുത്ത ഒടുക്കാലത്തെ ഹൈപ്പ്. ഒരു ബിഗ് ടൈം തീഫിനോ ഗ്യാങ്ങിനോ ഒക്കെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി തോന്നാം. ഇനി മറ്റൊരു സാധ്യത, നിധിയുടെ നാലിലൊന്നെന്ന വസ്തുതയുമായി പൊരുത്തപ്പെട്ടവരാ നിങ്ങൾ ഓരോരുത്തരും. അപ്പോഴാ രാജശേഖരൻ സാറിന്റെ കേസ് ഉള്ളത് കൈവിട്ടു പോകുന്നു തോന്നുമ്പോ എന്നാ പിന്നെ മുഴുവനും അടിച്ചു മാറ്റാവുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തോന്നാം. അതിനുവേണ്ടി ഒരു എലാബറേറ്റഡ് സ്കീമിംഗ് നടത്താം. രാജശേഖരൻ അവൻ ഒറ്റ ഒരുത്തനാ ഈ അവസ്ഥയ്ക്ക് കാരണം. അതാണല്ലോ അദ്ദേഹത്തിന് നേരെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായത്. എടോ, താൻ കൂടുതൽ അങ്ങോട്ട് പൊരിപ്പിക്കണ്ട. അയാളെ തട്ടിക്കളഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവെന്ന് വന്നാൽ ഞങ്ങൾ അതും ചെയ്യും. അയ്യോ, അദ്ദേഹത്തെ വിട്ടേക്ക്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും കഷ്ടപ്പാടും ഉള്ള ആളാ അദ്ദേഹം. നിങ്ങൾക്കാർക്കും അദ്ദേഹത്തിന് അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. തനിക്കെന്തറിയാം? അത് കേളാ, അത് ഞാൻ പറയല, ഞങ്ങൾക്കിടയുള്ള ഒരു സീക്രട്ട് അത്. എന്നാ പറയണ്ട, ഇയാൾ ഇവിടെ നിന്ന് അടിച്ചു മരിക്കട്ടെ, വാ നമുക്ക് പോവാം. എന്നതേം പോലെ എന്നെ ഇന്നും പിറ്റായി കിടത്താൻ ഉദ്ദേശം അല്ലയോ? ഓ കം ഓൺ, എന്നോട് പറ എന്താ സീക്രട്ട്? What's the status? I'm on it. Okay. I'm done.
ഇതുവരെ ഞാനൊന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഞാനൊന്നും ചോദിക്കുന്നില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ പെട്ടികൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ചെറിയൊരു കൈ സഹായം അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ജോലി തുടങ്ങട്ടെ. ഇപ്പം നമുക്കിടയിലൊരു രഹസ്യമുണ്ട്. നമുക്ക് രണ്ടുപേർക്കും പിന്നെ മറ്റൊരാൾക്കും മാത്രം അറിയാവുന്ന രഹസ്യം. Thank you.
ദാസ്. ഞാനിപ്പോൾ കൊട്ടാരത്തിന് 1.5 kilometer അകലെയാണ്. But the tunnel is just 0.5 kilometer long. I'll join you on time. Okay, okay, bye. നല്ല ചമ്മന്തി. ഇനിയൊരു ചർച്ചയ്ക്ക് ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ഈ വീട് വിട്ട് ഇറങ്ങിയതാണല്ലോ. എന്തു പറ്റി, മനസ്സ് മാറിയോ? വന്നത് ചർച്ചയ്ക്കല്ല, ഒരു കാര്യം അറിയിച്ചിട്ട് പോവാനാ. നിങ്ങൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് ഉടൻ പിൻവലിക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളൊരു കേസ് കൊടുക്കും. 15 വർഷം മുമ്പ് ഈ നിൽക്കുന്ന സരസ്വതിയെ അന്ന് ഇവൾക്ക് 12 വയസ്സ്, 3 പേര് ചേർന്ന് പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗാംഗ് റേപ്പ്. അന്ന് സ്ഥലം MLA ആയിരുന്ന താങ്കൾ അവിടുത്തെ CA ആയിരുന്ന ഇന്നത്തെ DYSP ആയ സാജന സ്വാധീനിച്ച് കേസില്ലാതാക്കി. അന്നു മുതൽ ദാ ഇവളെ നിങ്ങളുടെ കൂടെ താമസിപ്പിക്കുന്നു. കുറ്റകൃത്യം ഏൽപ്പിച്ചതിന്, തെളിവ് നശിപ്പിച്ചതിന്, പോലീസിനെ സ്വാധീനിച്ചതിന്, പിന്നെ ഇവൾക്ക് നീതി നിഷേധിച്ചതിന് നിങ്ങൾക്കെതിരെ കേസെടുക്കണമെന്നും ഇവളെ പീഡിപ്പിച്ചവരെ കണ്ടെത്തണമെന്നും പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കും. മീഡിയ അത് ആഘോഷിക്കും, അച്ഛനും മകളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. ഒഴിവാക്കിക്കൂടെ? കൊട്ടാരത്തിൽ നാളെ ഞങ്ങൾ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോടതിയിലെ കേസ് പിൻവലിക്കാൻ അതുവരെ സമയമുണ്ട്. ഇല്ലെങ്കിൽ വിൽ ജസ്റ്റ് ഡു ഇറ്റ്. ഇവൻ എന്നോട് ചെയ്തെന്തെന്ന് അറിയാമോ ശിവറാമിന്? ചേട്ടൻ അറിയോ എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞതെന്ന്? നീ സമാധാനിക്കും, അവരോട് ഞാൻ സംസാരിക്കാം. പക്ഷെ എന്നോടെങ്കിലും നിനക്കെല്ലാം പറയാമായിരുന്നു. സാധിച്ചില്ല, എന്നോട് പൊറുക്കണം. പതിനഞ്ച് വർഷം മുമ്പാ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1999 April 12. ഞാനന്ന് MLA. രാത്രി 2 മണിയോടെ കട്ടപ്പനയിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് CI സാജന്റെ ഫോൺ വന്നത്. ഞാൻ ഉടനെ നെടുങ്കണ്ടത്തുള്ള ഡോക്ടർ സെബാസ്റ്റ്യന്റെ ക്ലിനിക്കിലേക്ക് ചെന്നു. എന്താ സാജ വിഷയം? സാറെ, ഇന്ന് റോബറിയുമായി ബന്ധപ്പെട്ട് സംശയം തോന്നി ഞാനൊരുത്തനെ ചേസ് ചെയ്തു. പക്ഷേ ആള് മിസ്സായി. തിരിച്ചു വരുമ്പോ വഴിയിലൊരു പൊന്തക്കാടിനകത്ത്. ഇന്ന് വൈകുന്നേരം ബാലമന്ദിരത്തിൽ നിന്ന് ചൈൽഡ് മിസ്സിംഗ് പരാതി കിട്ടിയിരുന്നു. വെക്കേഷൻ ക്ലാസ്സിന് പോയ ഒരു പെൺകുട്ടിയെ
നെയിം സ്ലിപ്പിലെ പേര് നോക്കിയപ്പോ അത് തന്നെ സരസ്വതി. കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞത്? സരസ്വതി. സരസ്വതി, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കൂടെ ആ സ്കൂളിൽ പോയി ആ കുട്ടിക്ക് സമ്മാനമൊക്കെ കൊടുത്തതാ. നല്ല മിടുക്കിയ. ആ അതെ സാറേ, ബോധം പോകുന്നതിന് മുമ്പ് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു. അതിനൊന്നും അറിയാൻ മേല. മൂന്ന് പേരുണ്ടായിരുന്നു റോഡിൽ കൂടെ നടന്നു വന്ന ആ കൊച്ചിനെ തൂക്കിയെടുത്ത്. ഇറ്റ്സ് ടെറിബിൾ. മോളെ, സരസ്വതി, തനിങ്ങ് വന്നേ. ഓ, തനിക്ക് അവന്മാരെ പോക്കാൻ പറ്റുമോ? ശ്രമിക്കാം സാറേ, നമുക്കൊരു ക്ലൂവും ഇല്ല. പിന്നെ അവന്മാരിപ്പോ കമ്പന്തേന്റെ റൂട്ട് പിടിച്ചു കാണും. ആ, ഏതായാലും താനൊന്ന് അന്വേഷിക്കേ. കേസാക്കാൻ വരട്ടെ. ആരുമില്ലാത്ത ബാലമന്ദിരത്തിൽ വളരുന്ന ഒരനാഥ പെൺകുട്ടിയോട് എനിക്ക് തോന്നിയ കരുതൽ വാത്സല്യം. ഞാനവളെ എന്നും ക്ലിനിക്കിൽ പോയി കണ്ടു. കുറ്റവാളികളെ കണ്ടെത്താൻ ഒരു മാർഗവുമില്ലെന്നറിഞ്ഞപ്പോൾ കേസാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. സാജനും ഡോക്ടറും എന്നോട് യോജിച്ചു, സഹകരിച്ചു. ഞാനവളെ എൻ്റെ മകളായി എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സമൂഹത്തിനും മാധ്യമ ചർച്ചകൾക്കും മറ്റൊരിരയായി അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന, ഒരിക്കലും എങ്ങും എത്താത്ത കേസന്വേഷണം, ഷെൽട്ടർ ഹോമിലെ ഏകാന്തതയിൽ അവൾക്ക് നഷ്ടപ്പെടുന്ന കൗമാരവും യൗവനവും. ഞാനവൾക്ക് ജീവിക്കാൻ ധൈര്യം കൊടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഒന്നും ഒരിക്കലും പുറത്തു പറയില്ല എന്ന് അന്ന് എനിക്ക് തന്ന വാക്കാ നിന്ന് തെറ്റിച്ചത്. ഇന്നെന്റെ മക്കൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. നിലവറ തുറക്കുന്നതിന് ഞാൻ വാങ്ങിച്ച സ്റ്റേ പിൻവലിച്ചില്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പീഡനത്തെ കുറിച്ച് അന്വേഷിപ്പിക്കാൻ എന്റെ മക്കൾ കോടതി പോകുന്നു. നാളെ കൊട്ടാരത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് പാർട്ടി തുടങ്ങുന്നത് വരെയാ എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം. എന്റെ സരസ്വതി, അവൾ ഒന്നും മിണ്ടുന്നില്ല, ഒന്ന് കരയുന്ന പോലുമില്ല. ഞാൻ പറഞ്ഞില്ലടോ ഞാൻ ചിലപ്പോ വീണുപോകുന്നു. The stage is all set. Cool. 8 minute thodangale. Even 8:30 is fine. Chill. I remember you. 3 varsham munpu New Year in Goa-il vechu. It was you. Pakshe annu you look different. Yeah, it was me. Hey man, annathe program kaiyana njan ningale evide illa anishu. He's a great singer. എന്റെ ഗോവ പ്രോഗ്രാം ഇടയ്ക്ക് ഇദ്ദേഹം കയറി പാടി, പിന്നെ ഒരു പെരുക്കുമായിരുന്നു. ഇറ്റ് വാസ് ഓസം. നിങ്ങളെന്താ ഇവിടെ? I'm on job here. And you're Mr. അന്ന് ആ പ്രോഗ്രാമിനിടയ്ക്ക് പേര് പറഞ്ഞു, പക്ഷേ ഞാൻ മറന്നുപോയി. ശിവറാം. അല്ല, ശിവറാം അല്ല, ഐ തിങ്ക് സംതിങ് എൽസ്. ശിവറാമാണ്. Maybe you got it wrong. Okay, ശിവറാം. Leave it. You have to join me tonight. Balavaskar undav. We will rock the show. Hey, no. No, Shivaram. It's a deal. You're a singer too? Great. Looking forward to the show. Cool. See you on stage. Okay. Come Gobi, this way. Yep. Baggage and car in edipicholam. Okay. This is Shivaram. Hi. Hello. He's the one who evaluates the collection. Cool. ഇവർക്ക് ഇവിടുത്തെ കളക്ഷനിൽ ഒരു ട്രേഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ഗെറ്റ് ടുഗതർ പൊട്ടൻഷ്യൽ ബയേഴ്സുമായുള്ള ഒരു ബിസിനസ് പാർട്ടിയാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു ഹെറിറ്റേജ് റിസോർട്ട് പ്രോജക്ട്. യു ആർ ഷാർപ്പ് ആൻഡ് സ്പോട്ട് ഓൺ. വൗ,
വൈകുന്നേരത്തെ ഫംഗ്ഷന് ഗസ്റ്റിനെ സ്വീകരിക്കുന്ന തിരക്കിലാണ് എല്ലാവരും എന്നറിയാം. ഒരു കാര്യമൊന്ന് അറിയിച്ചു പോകാൻ വന്നതാ. എന്റെ അച്ഛന് നിങ്ങൾ കൊടുത്ത സമയം ഇന്ന് വൈകുന്നേരം തീരുക. തീരുമാനം പറയാൻ വന്നതാ. ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഭ്രാന്ത്. എന്റെ വിധി ഇതിലൊന്നായേനെ. അവിടെ നിന്നും എന്നെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത് എന്റെ അച്ഛനാ. ഏതൊരാളെയും പോലെ എനിക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അത് തൻ്റെ അടുത്തോട് ജീവിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും ഗുണമുണ്ടാവണമെന്ന് പറഞ്ഞ് ധൈര്യം തന്നു, ആത്മവിശ്വാസം തന്നു. നിങ്ങൾക്ക് കോടതിയിൽ പരാതി കൊടുക്കാം, പീഡന കേസിൽ അന്വേഷണം ആവശ്യപ്പെടാം, എന്നെ ഇരയാക്കാം. ചുമ്മാ നിസ്സാരമായി ഞാനതെല്ലാം ഫേസ് ചെയ്യും. പക്ഷേ നിലവറയിലിരിക്കുന്ന നിധി സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ അച്ഛൻ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കുന്ന പ്രശ്നമില്ല. എന്റെ അച്ഛൻ തോറ്റുപോവാൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതാ. ഒന്ന് കുളിച്ചാ പോകുന്ന അശുദ്ധിയെ എന്റെ ദേഹത്തിന് പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഏത് തീർത്ഥത്തിൽ മുങ്ങിയാലാ നിങ്ങളുടെയൊക്കെ മനസ്സ് ശുദ്ധിയാവുക? ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും കണ്ടല്ലോ അല്ലേ, ഇതാ എന്റെ മോള്, എന്റെ ഒരേ ഒരു മകൾ. മോളെ ആരും ഒരു കോടതിയിലും പരാതിപ്പെടില്ല. നിന്റെ മാനത്തിന് വിലപേശാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. നടന്നതിൽ എനിക്ക് വിഷമമുണ്ട് ശിവരാം സാറേ, പക്ഷേ പ്രായച്ചിത്തം ചെയ്യാൻ എനിക്ക് പറ്റും. വർമ്മസാറിൻ്റെ നേർക്ക് നടന്ന അറ്റാക്ക് ഞാൻ അതിൻ്റെ പുറകെയായിരുന്നു. ആരെയും ഇൻവോൾവ് ചെയ്യിക്കാതെ ഒറ്റയ്ക്കൊരു അന്വേഷണം. ആളെ കിട്ടി, ഇന്ന് രാത്രി ഞാൻ നേരിട്ട് കാണും. എനിക്ക് പല സംശയങ്ങളുമുണ്ട്. നിങ്ങളിത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യണ്ട, ഇറ്റ്സ് ഡേഞ്ചറസ്. പേടിക്കാതെ ശിവരാം സാറേ, എനിക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ശിവരാം സാറിൻ്റെ പേരിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി, ഓൾ ക്ലിയർ. നാളെ രാജശേഖര വർമ്മ സാറിന് നല്ലൊരു വാർത്ത കൊടുക്കാൻ പറ്റും. ഇവിടെ പാർട്ടിയും മ്യൂസിക് പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ എന്റെ ഒരു ക്രൂഷ്യൽ ഓപ്പറേഷൻ. ബൈജി, ജാവേദ് വിളിച്ചിരുന്നു. ബൈജി പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് അവർ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വാനിൽ 12 ബോക്സും ഇന്ന് രാത്രി ഇവിടെ എത്തും. ഇന്ന് രാത്രി 12:30 നമ്മൾ പറയുന്ന സ്പോട്ടിൽ വെച്ച് അവർ നമുക്ക് കൺസൈൻമെന്റ് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ. ബൈജി പറഞ്ഞ പോലെ ടണലിനകത്ത് വേണ്ട മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. നൗ ഇറ്റ്സ് ലിറ്റ് അപ്പ് ഓൾസോ. ഇന്ന് രാത്രി തന്നെ നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലേ ബൈജി? യെസ്. ബൈജി, ആർ യു അപ്സെറ്റ് അബൌട്ട് സംതിങ്? ആ പെൺകുട്ടിയുടെ ഇൻസിഡന്റ്? ഞാൻ പറയാറില്ലേ പ്രിയ, നോ ഇമോഷണൽ പാക്കേജ്. പക്ഷേ ലൈഫ് അല്ലെങ്കിൽ ചിലർ വിധി എന്ന് വിളിക്കുന്ന ആ ഫോഴ്സ് നമ്മളെ ട്രാപ്പ് ചെയ്യും. ചില ആകസ്മികതകൾ കൊണ്ട് ആകെ ഒന്ന് ഉലച്ചു കളയും. ഞാൻ കേരളത്തിൽ വന്നിട്ട് എത്ര വർഷങ്ങളായെന്നറിയോ? 15. ബൈജി എന്ന് പറഞ്ഞിരുന്നു. യെസ്, 15 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ബോർഡറിലെ ഒരു ബാങ്കിൽ ഞാനൊരു ബ്രേക്ക് ഇൻ നടത്തി. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എങ്ങനെയോ എന്നെ ട്രേസ് ചെയ്ത് പോലീസ് ഫോളോ ചെയ്തു. കണ്ട അവളുടെ മുഖം
റിയർ വ്യൂ മിററിൽ കണ്ട കാഴ്ച മനസ്സിൽ നിഴഞ്ഞിട്ടില്ല ഒരിക്കലും. അതോർത്ത് ഉറങ്ങാതെ കടന്നിട്ടുണ്ട് ഒരുപാട് രാത്രികളിൽ. ഇവിടെ അവളെ കണ്ടപ്പോ ഉള്ളിൽ തോന്നിയ ആ ആളലിന്റെ അർത്ഥം അന്ന് ഞാൻ കണ്ട ആ കാഴ്ചയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. Now it's my emotional baggage. അന്ന് ഇരുട്ടിൽ എന്റെ മുഖം അവൾ കണ്ടു കാണില്ല. ഞാനിന്നും ഇരുട്ടിൽ തന്നെ ഓരോ ഇരുട്ടിലും ഓരോ മുഖവുമായി. Are we backing out? No. A job is always a job. സംഗീത സോമം നിലതാരകേ സ്വരപ്പുകൾ ഏഴുമായി വരുചാരിണി ഉണർന്നിതാ സമൂഹയാമം കടൽ കടൽ തരവിനി നിറയോ അതിൽ ഇവൻ അലയുമൊരിലയായി അഴൽ നിഴൽ എഴുതിയ വഴിയിൽ പകൽ വെയിൽ പകരുക ഗമനമിതാ മലകളിൽ അലകടലിടകളിൽ മകളിനും ഇറവിനും ഇടയിലെ ഗലികളിൽ ഒരുമുകിൽ ഒളിതര ഒഴുകിയ മനമതില നിറയുക ജനനി അറിവിനും അറിവാ സംഗീത സോമം നിലതാരകേ സ്വരപ്പുകൾ ഏഴുമായി വരുചാരിണി ഉണർന്നിത സമൂഹയാമം കടൽ കടൽ തരവിനി നിറയു അതിൽ ഇവൻ അലയുമൊരിലയായി അഴൽ നിഴൽ എഴുതിയ വഴിയിൽ പകൽ വെയിൽ പകരുക ഗമനമിതാ
ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങൾ നടന്നിരിക്കും. നിങ്ങൾ കൊണ്ടുവന്ന പെട്ടികൾ ടണലിലൂടെ നിലവറയിൽ എത്തിക്കും, പിന്നെ അവിടെ ഇരിക്കുന്ന പെട്ടികൾ ഇവിടേക്കും. ഓക്കെ. ये सब तुमने प्लान किया है, अब तुम्हें ये अकेले ही एग्जीक्यूट करना पड़ेगा. भाई जी, इफ यू डोंट माइंड, अब्बास ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നോട്ടെ. ഓക്കേ. Hey, what the hell? Hey! I don't think you need this gun anymore. Javed, मैंने GPS चिप इस बॉक्सेस में डालकर रखा है, just to make sure that it reaches its destination. So that he can't double cross us. See, the boxes are moving. Perfect. See this. जावेद, he has done it. जो बॉक्सेस हमने दिए थे वही उसने सलार में रखा है. बोला ना, नखरा नहीं करेगा. You pay him, he'll get the job done. Excellent. ഒരു ദൈവത്തോടും നാളെ ഇതുവരെ തോന്നാത്ത ഒരു സൗഹൃദം എനിക്ക് അമ്മയോട് തോന്നുന്നുണ്ട്. എല്ലാറ്റിനും നന്ദി. വരട്ടെ. Great, Bhaiji. There's a small change in the plan. Hamara final transaction Jaipur mein hoga. And I will hand over the money to you there. Okay. Is waqt Abbas ko hamare sath aane do. Aapko bhi bharosa chahiye ki hum aapko dhoka na de. He is your guarantee. Bhaiji, thettarikkale. All will end well. Okay. You can take him.
നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച ജയ്പൂരിലാവാം. ഓക്കെ ഫൈൻ. അസറ്റ്സിന്റെ ഡീറ്റെയിൽ ഇവാലുവേഷൻ റിപ്പോർട്ട് ഇതിനകത്തുണ്ട്. ഇത് അവകാശികൾക്കുള്ള കോപ്പീസ്. സോ മൈ ജോബ് ഇസ് ഓവർ. എല്ലാം ഈശ്വര സഹായം. താങ്ക് യു. ശിവറാം വരും. Thank you, Shivram. See you. See you. Bye. Bye. വക്കീലിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് ചില ആളുകളോട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടുക്കുമല്ലോ. യു ആർ എ ഗ്രേറ്റ് ഫ്രണ്ട്, എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. തനി ഇനിയും വരണം. പാട്ടും അല്പം മദ്യവും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു രാത്രി കൂടണം. തൻ്റെ പാട്ടിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ മുതലും മോള് പറഞ്ഞു. ഞാൻ വരും. ഡിവൈഎസ്പി സാജൻ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. കൊട്ടാരത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ഒരു മലഞ്ചരിവിനെടുത്ത ബോഡി കണ്ടു. നിങ്ങൾ തമ്മിൽ എന്തോ ക്ലാഷ് ഉണ്ടായെന്ന് ഒരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു. സാർ ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. വി വിൽ ഹാവ് ടു ടോക്ക്. ഞാൻ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. ഞാൻ ജയ്പൂരിലേക്ക് പോകുന്നു. യു ഗോ ബാക്ക് ടു ഡൽഹി. ഞാനും വരാം ബൈജി. നോ, അവസാനത്തെ കളിയിൽ ഞാനും അബ്ബാസും മാത്രം മതി. നീ പേടിക്കണ്ട, അവൻ സേഫായി നിന്റെ അടുത്തെത്തും. അച്ഛൻ, അച്ഛനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞു. എന്താ കാര്യം അറിയോ? Greetings, Baiji. It was a long journey, alle. Oh yeah, it was a long journey. And unfortunately, your journey ends here. Baiji parnadu aram patte polai. It's your last game in the real sense of the word. Jab se tum is kaam ko lekar palace pahunche the, tab se mujhe hamesha tum par shak tha. Kyunki is khazane ko dekhkar kisi ki bhi niyat kharab ho sakti hai. Those 12 boxes in the van can tempt anyone. പക്ഷെ ഞാൻ നിക്കിയോട് പറഞ്ഞു, ബൈജി ഒരിക്കലും തന്നയില്ലാമ കാണിക്കത്തില്ലെന്ന്. ബട്ട് വി ഹാവ് ദ ഡീൽ ഈസ് കോൾഡ് ഓഫ് ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു പേ യു
एनीथिंग। जावेद ने बोला था कि यू हैव अ सॉफ्ट कॉर्नर फॉर हिम, सो आई हैव पुट अ प्राइस ऑन हिम। भाई जी ഞാൻ നിക്കിയോട് സംസാരിച്ചു ആൻഡ് വി വർക്ക്ഡ് ഔട്ട് എ ഫോർമുല. നിക്കി ബൈജിക്ക് തന്ന 250 crores അല്ലേ, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. ആൻഡ് വീൽ സെറ്റ് ദിസ് ഡ്യൂഡ് ഫ്രീ ആൻഡ് വി കൻ പാർട്ട് ആസ് ഫ്രണ്ട്സ്. വീൽ പാർട്ട് ആസ് ഫ്രണ്ട്സ്. നല്ലത്. ഇനിയും ചിലർ കൂടി വരാനുണ്ടല്ലോ ഈ സീനിലേക്ക്. ഇവൻ എന്നോട് പറഞ്ഞ അൺനോൺ എൻറ്റിറ്റി. ഇവന്റെ ഈ കളിയിലെ സൈലന്റ് പാർട്ണർ. നിന്റെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്. ഞാൻ നിനക്ക് കൈമാറിയ ട്രഷർ നീയും ഇവരും ചേർന്ന് ഇന്നൊരു ഇന്റർനാഷണൽ ഡയമണ്ട് കാർട്ടലിന് കൈമാറും. ഫോർ എ മൈൻഡ് ബ്ലോയിങ് പ്രൈസ്. ഫൈനൽ ട്രാൻസാക്ഷനായി ഇവിടെ പറന്നിറങ്ങിയ തമ്പുരാനെയും കൊച്ചു തമ്പുരാനെയും ഞാനങ്ങ് പൊക്കി. ഞാനല്ല, ബിട്ടു, മൈ മാൻ ഇൻ ജയ്പൂർ. ഏ ശിവറാം, എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജസ്ഥാനിയനായ ശേഖരവർമ്മ എന്ന താൻ വെറും ഒരു പാവമൊന്നുമല്ല, ചതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പരനാറിയാണെന്ന് എന്നോട് പറഞ്ഞു തന്നത് ആരാണെന്നറിയോ? അതെനിക്ക് അമ്മ. നിലവറയ്ക്കുള്ളിലെ നിധിക്ക് കാവലിരിക്കുന്ന അമ്മ. ഭിത്തിയിൽ തറഞ്ഞു കയറിയ 10 ആണ്ടുകൾ പഴക്കം ചെന്ന ബുള്ളറ്റ്. ദേവിയുടെ കിരീടത്തിലെ സ്ഫടിക ഗോളം പൊട്ടിത്തെറിച്ചതെങ്ങനെയെന്ന കാര്യം എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ നമുക്കിടയിൽ ഒരു രഹസ്യമുണ്ട്. നമുക്ക് രണ്ടുപേർക്കും പിന്നെ മറ്റൊരാൾക്കും മാത്രം അറിയാവുന്ന രഹസ്യം. അതോടൊപ്പം നല്ലവരിൽ നല്ലവനായ ശേഖരവർമ്മയുടെ യഥാർത്ഥ മുഖവും എനിക്ക് വെളിപ്പെട്ടു. മറ്റാരുടെയും കണ്ണിൽപ്പെടാത്ത നിങ്ങളുടെ തിന്മ തിരിച്ചറിഞ്ഞ വലിയ തമ്പുരാൻ ജ്യോതിഷവിധിയുടെ പേരിൽ 41 വർഷത്തേക്ക് നിലവറ അടച്ചിടാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് തന്ന ശിക്ഷയായിരുന്നു. നിധിയുടെ ഗുണഫലം നിങ്ങളോ വാസുദേവ വർമ്മയോ യൗവനകാലത്ത് അനുഭവിക്കരുത് എന്നൊരു നിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിങ്ങളുടെ അനിയൻ നിലവറ തുറക്കുന്നത് തടഞ്ഞുകൊണ്ട് സ്റ്റേ വാങ്ങിയപ്പോൾ 1/4 എന്ന വസ്തുതയുമായി പൊരുത്തപ്പെട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടു. താൻ ഇവനുമായി ചേർന്നു ഫോർ എ ട്രഷർ ഹെയ്സ്റ്റ്. എന്നെ യഥാർത്ഥത്തിൽ ഹയർ ചെയ്തത് ഇവനല്ല നിങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ മുതൽ ഐ വാസ് വാച്ചിങ് യു. ജീവിച്ചിരുന്നാൽ എന്നും ഒരു പ്രശ്നമായി തീർന്നേക്കാവുന്ന സ്വന്തം അനിയനെതിരെ താൻ ഒരു മർഡർ അറ്റംപ്റ്റ് നടത്തി. അയാൾ മരിച്ചാൽ വാസുദേവ വർമ്മയും ശ്രീകൃഷ്ണ വർമ്മയും സംശയത്തിൻ്റെ നിഴലാവും. അവർ പരസ്പരം അവിശ്വസിക്കാൻ തുടങ്ങും. അനിയൻ കൊടുത്ത കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി താൻ പിന്നെയും സാത്വികനാവും. നിലവറ തുറക്കുന്നത് പിന്നെയും നീട്ടിവെക്കപ്പെടും. ബ്രേക്കിംഗ് നടത്താൻ കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. യുഡ വീവൻ ഡെൽറ്റ് വിത്ത് മീ ഡയറക്ട്ലി. ആ കൊട്ടേഷൻ ഗ്രൂപ്പിനെ ട്രേസ് ചെയ്ത സാജന് കൊട്ടേഷൻ കൊടുത്ത ആളെക്കുറിച്ച് വിവരം കിട്ടിയിരുന്നു. ഇവൻ സുധാകര വർമ്മ. കൊട്ടാരത്തിലെ ഇൻവെസ്റ്റേഴ്സ് പാർട്ടിക്കിടയിൽ സാജനെ അനുനയിപ്പിക്കാൻ രഹസ്യമായി വെളിയിലേക്ക് ക്ഷണിച്ചു സുധാകര വർമ്മ. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഒറ്റയ്ക്ക് ചെന്ന സാജനെ കാത്തിരുന്നത് മരണമായിരുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ച് സാജനെ ഫോളോ ചെയ്ത് അബ്ബാസിന്റെ ക്യാമറയിൽ ക്ലീനായി പതിഞ്ഞിട്ടുണ്ട് ആ വിഷ്വൽസ്. ഇന്ന് രാവിലത്തെ സ്പീഡ് പോസ്റ്റിൽ SP ഓഫീസിൽ ആ വിഷ്വൽസിന്റെ CD ചെന്നിട്ടുണ്ടോ? Oh!
I admit it was my mistake. Forgive me, Baji. Please, Baji. It was him. Baji, this fellow, even on an alarm, paranthirichathu. Let him pay for it. Baji, vandikagathirikkina treasure ready, and njan Bajiyoda appu nikkam. You can give me any cut. Okay, fine, don't give me anything. Javed! आखिर तूने अपनी जात दिखा दी ना? चल हट चले। बाजी प्लीज। ओके। नम्मल तम्मिल कोर्कुम्बोल, इट इज नॉट ए क्लैश बिटवीन गुड एंड ईविल, बिकॉज़ वी आर ऑल ईविल। द क्वेश्चन इज, हु इज डर्टियर? एंड आई गेस, आई एम द डर्टीस्ट। നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. നീയും ഈ കൊച്ചു നമ്പുരാനും കൂടി ആ 12 പെട്ടികൾ ഞാൻ പറയുന്ന സ്ഥലത്തെത്തിക്കണം. അഡ്രസ് ഞാൻ മെസ്സേജ് ചെയ്യും. ഓക്കെ. ഈ ഒറിജിനൽ ഇവാലുവേറ്ററും കൂടെ കൂട്ടിക്കോ, ആവശ്യം വരും. താങ്ക്സ് ഭായിജി, താങ്ക്സ്. ഇനിയും നിനക്ക് ചീത്ത ബുദ്ധി തോന്നാതിരിക്കാൻ വലിയ തമ്പുരാൻ എന്നോടൊപ്പം നിൽക്കട്ടെ. Done, Bhaiji. Done. Thanks. Then go. Come on. Chal, 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 chal. നമ്മളൊക്കെ കളിക്കുന്ന കളിയിൽ ഒരു നിയമമേ ഉള്ളൂ. The worst always survives. ജാവേദിനെ കൂട്ടി സന്നാഹമൊരുക്കി നിധി ഏറ്റുവാങ്ങാനെത്തിയ രാത്രിയിൽ നിന്റെ വണ്ടി വരുന്നത് കാത്ത് ആ പോയ വാൻ 5 മിനിറ്റ് വഴിയിൽ കിടന്നിരുന്നു. Trusting me is a huge risk. കൊട്ടാരത്തിലെ നിധി ഭദ്രമായി നിലവറയിൽ തന്നെയുണ്ട്. GPS ചിപ്പ് വെച്ച് നിഖിൽ അഥർവ കൊണ്ടുവന്ന പെട്ടികളിലെ ഡ്യൂപ്ലിക്കേറ്റ് ഓർണമെന്റ്സ് നിലവറയിലെ പെട്ടികളിലേക്കും അവയ്ക്കുള്ളിലെ ഒറിജിനൽ ഓർണമെന്റ്സ് ഡ്യൂപ്ലിക്കേറ്റ് പെട്ടികളിലേക്കും ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. ഞാൻ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊരു കടം വീട്ടിലാണ്. ഈ ദൗത്യം എന്നെ തേടി വന്നത് പോലും ഒരു നിയോഗമാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഐ ഹാവ് മെയ്ഡ് ഹ്യൂജ് മണി. 250 crores ഫോർ നത്തിങ്. പക്ഷെ നിങ്ങളോ? യു are a loser. നിങ്ങളൊരു രാജകീയ മരണം അർഹിക്കുന്നു. യു കോൾ ദ ഷോട്ട്.
പ്രതീക്ഷിച്ച അതിഥികൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഞങ്ങളെ നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവുമാണ് ഈ സ്ഥാപനത്തിന്റെ ശക്തി. ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ വലിയൊരു തുക സംഭാവനയായി തന്ന, പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു അജ്ഞാതനായ വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ സ്നേഹത്തിനും ഉദാരതയ്ക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ജയ് ഹിന്ദ്. വളരെ സന്തോഷം. ശിവറാം, ഇന്നത്തെ ഈ ചടങ്ങിന് ക്ഷണിച്ചവരൊക്കെ എത്തി, പക്ഷെ ഞങ്ങൾ കാത്തിരുന്നത് ക്ഷണിക്കാതെ വന്ന ഈ അതിഥിയാണ്. താങ്ക്സ് ഫോർ കമ്മിങ്. കെട്ടിടമണി മുഴുവനാക്കാൻ കൈയയച്ച് സഹായിച്ച നല്ലവനായ അജ്ഞാതന് ഞാൻ നന്ദി പറഞ്ഞു. കേട്ടിരുന്നോ? നന്ദി പറയാൻ ഇനിയും ഉണ്ടല്ലോ കാരണങ്ങൾ. സഹജൻ കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതിന്, കൊട്ടാരത്തിന്റെ നിധി മുതൽ ഇപ്പൊ സുരക്ഷിതമായി സർക്കാർ കാവലിരിക്കുന്നതിന്. പറഞ്ഞെന്നെ അങ്ങനെ വലുതാക്കണ്ട. വലിയ നന്മകളൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. ചെയ്ത ഒരു കാര്യത്തിനും ഒരിക്കലും പശ്ചാത്തപിച്ചിട്ടില്ല. ആരുടെ മുന്നിലും ഒന്നും ഏറ്റുപറഞ്ഞിട്ടുമില്ല. 16 വർഷം മുമ്പുള്ള ഒരു രാത്രിയിൽ ഇരുട്ടിൽ നിന്നുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് യാചിച്ച ഒരു പെൺകുട്ടിയുടെ നേരെ കൈനീട്ടിപ്പിടിക്കാൻ എനിക്ക് കഴിയാതെ പോയി. ആ പെൺകുട്ടിയുടെ മുഖം, ഈ മുഖം ഇപ്പോഴും ഒരു കനലായി കിടക്കുകയാണ് എന്റെ ഉള്ളിൽ. മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കൺഫെഷൻ. വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ സാധാരണ ജീവിതം ജീവിച്ചു തീർക്കുന്നവരാണ് മിക്കവരും. ചെയ്ത വലിയ തെറ്റുകളെ അതിനേക്കാൾ വലിയ ശരി കൊണ്ട് തിരുത്തുന്നവരുമുണ്ട്. ഹിസ്റ്ററി ഈസ് ഓൾവേസ് വിത്ത് ദം. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ നിങ്ങളുടെ ശരിക്കുള്ള പേര്? ഓർമ്മയുണ്ടോ മുമ്പ് ഇയാൾ എന്നോട് ചോദിച്ചത്? ആർ എ ഫ്രോഡ് എന്ന്. യു ക്യാൻ കോൾ മീ മിസ്റ്റർ ഫ്രോഡ്. പൂന്തിങ്കളെ നിന്നി നിന്നു നീ രഹസ്യമെന്റെ ജന്മമിന്നുമെന്നും For more updates, like, comment, subscribe to our channel.